رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي يا عودتي عند كل شدتي ويا مجيبي عند كل دعوتي الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الصلاة والسلام عليك يا سيدنا يا خليل الله انظر حالنا يا شفيع الله اسمع مقالنا يا نجي الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تلك لا إله إلا الله الله لا إله إلا الله مه يا شيخنا تجلي علما انشراف كرما خذ بأيدينا دواما أنت تاج العلماء لا إله الله لا إله إلا الله نحن من غلمانكم يا شيخنا يا ذخرنا قد آتينا بابكم يا شيخ تاج العلماء لا إله إلا الله لا تردن عبيدا قاصدي على رتيكم خائبين خاسرين أنت تاج العلماء الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الله നമ്മുടെ മഹത്തായ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിത മഹത്വക്കൾ മുതഅല്ലിമുൽ സുഹൃത്തുക്കൾ കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും
കർമ്മധീരരായ പ്രവർത്തകർ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതൊരു സംരംഭത്തെയും സാന്നിധ്യം കൊണ്ട് ജയിപ്പിക്കുന്ന സ്നേഹനദികളായ ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹത്തായ വേദിയിൽ നടത്തുന്ന മുഴുവൻ ദുആകളും നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നല്ലവരായി ജീവിച്ച്, നല്ലവരായി മരിച്ച്, നല്ലവരോടുകൂടെ വിശിഷ്യ കുത്തുബുല്ലാലം സിയമിൽ മടവൂരി ഖദസല്ലാഹു സുറഹുല്ലജി തങ്ങളെ കൂടെ ഒരുമിച്ചുകൂടെ താജുലുലമ ഉള്ളാണത്തെ തങ്ങളോടുകൂടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായ ഒരു പ്രഭാഷണം നടത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വളരെ അശക്തനാണ്. ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞു, ഉടനെ തന്നെ ശബ്ദം പാടെ അങ്ങ് നശിച്ചു, ഇന്നൊന്നും മിണ്ടാൻ കഴിയും. അങ്ങനെ ഇന്ന് രാവിലെ ഡോക്ടറെ സമീപിച്ചു. അതിനു മുമ്പ് ഇന്നലത്തെ ആ ശബ്ദം അടഞ്ഞ ഉടനെ തന്നെ മഹാനായ ഖമറുല്ലമ കാന്തപുര മുസ്താദ് അല്ലാഹു ദുർഗായുസുള്ള ആഫിയത്ത് ആഫിയത്തുള്ള ദുർഗായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുകളെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ ഈ വിഷയം പറഞ്ഞിരുന്നു, ശബ്ദത്തിന് ചിലപ്പോ ഒരു അടയണം. അപ്പൊ ഉസ്താദ് ഒരു കുപ്പി വെള്ളം മന്ദിരിച്ചിരുന്ന ആ വെള്ളം ഇപ്പോഴും വണ്ടിയിലുണ്ടായിരുന്നു. കുറച്ച് കുടിച്ചു കുടിച്ചു അൽഹംദുലില്ലാ എന്നെ വിളിച്ചുകൊണ്ട് നിരുന്നിന് അവിടുത്തെ സുപ്രവർത്തകർ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് തീരെ ശബ്ദമല്ല, ഞാൻ ആരെങ്കിലും ഒരാളെ കൂടാ, നല്ല ഒരാളെ കൂടാ. പറഞ്ഞപ്പോ അദ്ദേഹം നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ വന്ന് നിന്നാ മതി. ഞാൻ വിചാരിച്ചത് ശരി തന്നെയാക്കാൻ, ഫാദിലിന്റെ ബാഗ് കേട്ടപ്പോ ഇപ്പോഴും നിക്കണ പോലെ. അപ്പോഴമ്മളെ പള്ളിയിൽ നമ്മളെ മദ്രസല ഉസ്താദ് ആ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ചെന്ന മുമ്പൊരു നിർത്തു. അങ്ങനെ ഇനിയിപ്പോ ഉള്ള ശബ്ദത്തിലൊന്നും പറയാന്നാണ് ഇപ്പത്തെ തീരുമാനം. അള്ളാഹു നമുക്ക് കാഫിയത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് കാഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഓടി സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ആവേശവും അവലംബവുമായിരുന്നു മണാക്കുന്നന് സെയ്തലിവിക്ക. നമ്മളിൽ നിന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തിന്റെ ഖബറാക്കി തീർക്കുമാറാകട്ടെ. നമ്മളിവിടെ പറയുന്ന മുഴുവൻ ഇൽമിന്റെയും ഇസുരു തവാബ്, ഓതുന്ന ആയത്തിന്റെയും പാരായണം ചെയ്യുന്ന ഹദീസിന്റെയും നമ്മൾ പറയുന്ന ദുആയിന്റെയും ആമീനിന്റെ എല്ലാം ഫലം അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ തന്നെ കോട്ടായി അഹമ്മദ് കുട്ടിക്ക സുന്നത്തി ജമാഅത്തിന് വേണ്ടി എന്തു തന്നെ ചെയ്തു തരാനും മനസ്സ് വെച്ചിരുന്ന നമുക്ക് വേണ്ടി, സുന്നത്തി ജമാഅത്തിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചിരുന്ന ബഹുമാനപ്പെട്ടവരും, അതുപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു അല്ലാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും നമ്മളിൽ നിന്ന് വിട പറഞ്ഞ പാവപ്പെട്ട എന്റെ ഉപ്പയടക്കം മുഴുവൻ ആളുകളെയും ഉള്ളാളത്തെ പാപ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കൂടെ, നൂറുൽ ഉലമയെ കൂടെ, പൊസോട് തങ്ങളെ കൂടെ, ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിന്റെ കൂടെ, ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ കൂടെ ഒക്കെ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ എന്റെ ഉമ്മമാരെ, വിശാലമായി ഞാനൊന്നും പറയുന്നില്ല,
നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അവലംബ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിലുള്ള ആയത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിൽ സ്വീകാര്യയോഗ്യമായതാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. അത് കഴിഞ്ഞാൽ ഇജ്മാഉൽ ഉമ്മ, സ്വഹാബത്തെ കിറാം അടക്കമുള്ള ആലിമീങ്ങൾ ഏകോപിച്ചറിയിക്കുന്ന ആദർശവും ആശയവും നിയമവും, അതും ഇസ്ലാമിന്റെ അവലംബമാണ്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഖിയാസ്. ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളും അല്ലാത്തവരുമെല്ലാം അംഗീകരിക്കുന്ന ഈ അവലംബങ്ങളിൽ നിന്ന് രണ്ടാമത്തെ വിഭാഗമായ ഹദീസ്. ആ ഹദീസിനെ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസ് രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഖുദ്സിയായ ഹദീസ്, മറ്റൊന്ന് ഖുദ്സിയ ഹദീസ് അല്ലാത്ത ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഹദീസ്. അതിൽ നിന്ന് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വപ്നത്തിലൂടെയോ ഇൽഹാമിലൂടെയോ നേരിട്ടറിയിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നേരിട്ട് പറയുന്ന ഹദീസിൽ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നു. അവിടെ തന്നെ മഹാന്മാരായ മുഹദ്ദിത്തുകളാകുന്ന ഇമാമിങ്ങൾ പറയുന്നു, അങ്ങനെ വരികയാണെങ്കിൽ ഖുദ്സിയായ ഹദീസിനല്ലേ ഖുർആനിനേക്കാൾ മഹത്വം വേണ്ടത്? കാരണം ഖുർആൻ അല്ലാഹു തആല ഹബീബിലേക്ക് അറിയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. ജിബ്രീൽ വന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, കുറച്ചും കൂടി ഒച്ച കൂട്ടേണ്ടി വരും കേട്ടോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഞാൻ ഒരു മോണിറ്റർ ഉണ്ട്, ഒരു കുറവുണ്ട്. ഞാൻ ആ കുട്ടീനെ വിളിച്ചോ, മണി എല്ലാം സെറ്റപ്പാണ് മോണിറ്റർ. ഇപ്പൊ അടുത്ത വരവിൽ ഇങ്ങനെ പന്തല് കെട്ടുകയാണെങ്കിൽ കല്യാണത്തിന് ഉണ്ടാക്കിയാണ്. മഴയതുകൊണ്ട് ഇപ്പോ വേദന്മാർക്കൊക്കെ ഫ്രീ ആക്കാനൊന്നും ഒരു മനസ്സിലായി. അല്ലഹമ്ദുലില്ലാ, ഇന്ന് നല്ലൊരു കാലാവസ്ഥയിലേ. ഇന്നലെ ഇങ്ങനെ തന്നെ ഇന്നലെ ഇങ്ങനെ തന്നെ, ഇന്നലെയും കൂടി വെച്ചാൽ മതി. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു തആല നേരിട്ട് അടിച്ചു കൊടുത്ത ഖുദ്സിയായ ഹദീസ്, ജിബ്രീൽ മുഖാന്തരം നബി തങ്ങൾക്ക് കിട്ടിയ ഖുർആനിനേക്കാൾ മഹത്വം വേണ്ടതല്ലേ? ഖുർആനിനേക്കാൾ മഹത്വം ഖുദ്സിയായ ഹദീസിനല്ലേ വേണ്ടത്? കാരണം അത് അല്ലാഹു നേരിട്ട് അറിയിച്ചു കൊടുത്തതല്ലേ? മറ്റേത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തര നബി തങ്ങൾ കിട്ടിയതല്ലേ എന്നൊരു ചർച്ച മഹാന്മാരായ മുഹദ്ദിത്തുകൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനവര് പറയുന്ന മറുപടി, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ആകുന്ന ആ ഒരു വാക്ക് ജിബ്രീലിനാൽ അല്ലാഹുവിന്റെ കലാം പറഞ്ഞു കൊടുത്തപ്പോൾ അത് നിങ്ങൾ ഇനി പാരായണം ചെയ്യണം, ഒരു കാലത്തും നശിക്കൂല, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് എന്നിത്യാദി ബഹുമാനങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിനെ ഒരാൾക്കും മാറ്റി തിരുത്താൻ കഴിയില്ല എന്ന ഒരു തീരുമാനം അല്ലാഹു തആല എടുത്തതുകൊണ്ട് അത് പാരായണം ചെയ്ത കൂലി കിട്ടുമെന്ന കാരണം കൊണ്ടുമാണ് ഖുർആനിൽ അല്ലാഹു തആല മഹത്വം കൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഖുദ്സിയായ ഹദീസ്. എന്നാൽ ആ ഖുദ്സിയായ ഹദീസ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിബിധങ്ങളോട് പറയുകയാണ്. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നു, മുഹമ്മദ് നബിയേ, ഞാൻ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാമിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈസ നബി അലൈഹിസ്സലാമിലേക്ക് ഞാനൊരു വഹി അറിയിച്ചു കൊടുത്തു. ഏതാണ് വഹി എന്നറിയോ? ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ല പറയുകയാണ്, യാ ഈസ അതുരീദ അൻ തുതീറ അല സമാഇ മഅൽ മലായികത്തിൽ മുഖറബീന. ഓ ഈസ നബിയേ, മഹാന്മാരായ മലായികത്തുകൾ ആകാശലോകത്ത് പാറി കളിക്കുന്നത് പോലെ നിങ്ങൾക്കങ്ങാനും ആകാശത്ത് പാറി കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതുരീദൂന അൻ തുതീറ അലസ്മായി, ആകാശത്തിലൂടെ പാറി കളിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? ആരോടുകൂടെയാണ് പാറി കളിക്കുന്നത്? മഅൽ മലായികത്തിൽ മുഖറബീൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മുഴുവൻ മലായിക്കത്തുകളും വാനലോകത്തോടെ പാറി ഉല്ലസിക്കുമ്പോ അവരെ കൂടെ പാറി കളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, കുൻ ഫിശ്ശഫഖതി ശംസി وفي الستر كالليل وفي التواضع كالأرض وفي الحلم كالميت وفي السخاوة كالنهر الجاري. ഞാനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിച്ച് അങ്ങയുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് മലായിക്കത്തിന്റെ കൂടെ പാറിക്കളിക്കാൻ അവസരമുണ്ടാകുമെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസ നബിയുടെ മാത്രം ഓഫറല്ല, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് സത്യവിശ്വാസികളായ ആളുകൾ മുഴുവനും ഈ പറഞ്ഞ അഞ്ച് നിബന്ധനകൾ, അഞ്ച് കാര്യങ്ങൾ അവരെ ജീവിതത്തിൽ പകർത്തിയാൽ ആകാശത്തിലൂടെ മലായിക്കത്തിന്റെ കൂടെ പാറിക്കളിക്കാനുള്ള അവസരം അല്ലാഹു തആല ആത്മാവിന് നൽകുമെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഓർക്കാമി പറയാനുള്ള തൗഫീഖ് അല്ല വേറെ തരട്ടെ. അപ്പോ ഏതാണ് ഈ അഞ്ച് കാര്യം? അത് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോ തന്നെ ഇൻഷാല്ല ഒരു അരമണിക്കൂറിന്റെ ഉള്ളിലൊക്കെ തീർന്നു. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ സൂര്യനെ പോലെയാവണം. കുൻ നബിയേ, ഓ ഈസ നബിയേ, നിങ്ങൾ ആയിക്കോളൂ. ഫിശ്ശഫഖതിക ശംസി, നിങ്ങൾ മറ്റുള്ളവരോട് വാത്സല്യം കാണിക്കുന്നതിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ല പറയുന്നു. കശമുസി, സൂര്യനെ പോലെ നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളെ സ്നേഹിച്ചോളണം. സൂര്യനെ പോലെ മറ്റുള്ളവരോട് നിങ്ങൾ വാത്സല്യം കാണിക്കണം. സൂര്യന്റെ പ്രകാശം എങ്ങനെയാണ്? എല്ലാ ആളുകളോടും തുല്യമായ രൂപത്തിലല്ലേ സൂര്യന്റെ പ്രതികരണമുള്ളത്?
ആ സൂര്യന്റെ യജമാനനായ റബ്ബിനെ ധിക്കരിക്കുന്നവർക്കും പ്രകാശം കൊടുക്കുന്നുണ്ട്. സൂര്യന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്കും പ്രകാശം കൊടുക്കുന്നുണ്ട്. മതം നോക്കിയല്ലോ സൂര്യന്റെ പ്രകാശമുള്ളത്, വിഭാഗീയത നോക്കിയല്ലോ സൂര്യന്റെ പ്രകാശമുള്ളത്. നിരീശ്വരവാദികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെയല്ലേ സൂര്യൻ അതിന്റെ പ്രകാശം വിതരണം ചെയ്യുന്നത്? ഈ എന്നപോലെ നിന്റെ വാത്സല്യം മറ്റുള്ളവർക്ക് നീ കൊടുക്കുമ്പോ വിവേചനത്തോടുകൂടെയുള്ള വാത്സല്യമാകാൻ പാടില്ല, ആളെ നോക്കിയിട്ട് വാത്സല്യം പ്രകടിപ്പിക്കാൻ പാടില്ല, ആടുകളെ നോക്കിയിട്ട് നീ സ്നേഹിക്കാൻ പാടില്ല. വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിഷയത്തില് നിങ്ങൾ സൂര്യനെ പോലെ ആയിക്കോളൂ. واستغفر له وشاوره في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين. സൂറത്ത് ആലി ഇംറാനിന്റെ 159-ാമത്തെ ആയത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, നബിയെ മക്കായിലേക്ക് കാലെടുത്തു വെച്ചു, മദീനയിലേക്ക് പാരായണം ചെയ്തു, അതിൻ്റെടയിൽ നിങ്ങളെ ദൈവത്തിലേക്ക് ആളുകളെ കടന്നു വന്നത് നിങ്ങളെ കാർക്കശ്യതയോടെയുള്ള പെരുമാറ്റം കൊണ്ടല്ല, നിങ്ങൾ വാള് കാണിച്ച് ചൂണ്ടിപ്പിടിപ്പിച്ചതിന്റെ പേരിലല്ല, നിങ്ങൾ ഒരാളെയും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ല, ഏത് ശത്രുവിന്റെ മുമ്പിൽ വന്നുകൊള്ളു നിങ്ങളുടെ ആ എളിമയോടുകൂടെയുള്ള പെരുമാറ്റമുണ്ടല്ലോ, സ്നേഹത്തോടുകൂടെയുള്ള വാക്കുകളുണ്ടല്ലോ, അള്ളാ നൽകിയ കാരുണ്യം നിങ്ങളെ മനതലങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ഫതിമാ റഹ്മത്തി മിനല്ലാഹി ലിന്തലഹു വലൗ കുന്ത ഫള്ളന വലിയദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹബൂലിക. നബിയേ, നിങ്ങളെ കൂടെയുള്ള ആളുകളോട് നിങ്ങൾ ഗൗരവത്തോടുകൂടെ വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിലോ, കാർക്കശതയോടുകൂടെ പെരുമാറിയിരുന്നുവെങ്കിലോ, വാത്സല്യമില്ലാതെ പെരുമാറിയിരുന്നുവെങ്കിലോ, ആ വാത്സല്യം ഇല്ലായെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നു. നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി തഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് മീഡിയകൾ പരിശോധിച്ചാൽ എല്ലാവർക്കും അഭിപ്രായം പറയുന്ന തിരക്കിൽ എല്ലാവർക്കും അഭിപ്രായം പറയാം. ശക്കീർ നായിക്കിനെ കുറിച്ച് അഭിപ്രായം, തീവ്രവാദത്തെ കുറിച്ച് അഭിപ്രായം, ഇങ്ങനെ എല്ലാവരും ഭീകരവാദവും തീവ്രവാദവും ജനങ്ങൾക്കിടയിൽ വേണ്ടാത്ത ചർച്ചകൾക്ക് ഞാൻ എന്റെ എസ് എസ് എഫിന്റെ മക്കളോട് പറയട്ടെ, നമ്മളൊരു അഭിപ്രായവും പറയാൻ പോണം. ശാക്കിർ നായിക്ക് തീവ്രവാദി ആണെന്നും പറയണ്ട, അല്ലാന്നും പറയണ്ട, ഓൺ വിദഗ്ധകാരനാണെന്ന് നിങ്ങൾ പറഞ്ഞു. അയാള് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സുന്നത്തിയമ്മായത്തിന്റെ ആശയത്തെ പരസ്യമായി വ്യഭിചരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച്, ആ മാന്യ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ തീവ്രവാദിയാണെന്നോ തീവ്രവാദത്തിലേക്ക് ആളെ ചേർക്കുന്ന ആളാണെന്നോ നമ്മളെ വകയായിട്ടൊന്നും പറയണ്ട.
ഞമ്മക്ക് പറയാൻ നേരത്തെ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് പറയും, അത് കേട്ടിട്ട് പറഞ്ഞാ. അല്ലെങ്കിൽ സംഘടനാ നേതാക്കന്മാര് പറയും. കേരള മുസ്ലിം ജമാഅത്തിന്റെ ശക്തനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മളെ പ്രസിഡന്റും സെക്രട്ടറി ഉണ്ടല്ലോ, ഇപ്പൊ തെരഞ്ഞെടുത്ത രണ്ട് ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്ത് രണ്ടാളും ഫിറ്റായ പ്രസിഡന്റും ഫിറ്റായ സെക്രട്ടറി. അള്ളാഹു തആല ഒരുപാട് കാലം ആഫിയത്തോടുകൂടെ നേതൃത്വം നൽകാൻ തോഫീക്ക് ചെയ്യും. ഇന്ന് ഞാൻ അങ്ങോട്ട് വരുമ്പോഴേ വലിയ രസം, ഓരോ സ്ഥലത്തും ഓരോ പോസ്റ്റർ. കേരള മുസ്ലിം ജമാഅത്ത് സുന്നീസത്തെ തകർക്കുന്നു, ആമാശയ വിശദീകരണം. അത് കഴിഞ്ഞ് പൂനൂര് വന്നപ്പോ പൂനൂരിൽ ഇന്നാലിന്ന മഖ്ലൂഖ് വരുന്നു. കുമ്മിണി പറമ്പിൽ ചെന്നപ്പോ അവിടെ എല്ലോടത്തും തന്നെ വരും. അപ്പൊ ഈ മൂപ്പരാളെ സബ്ജക്റ്റ് തന്നെ എന്താ നിങ്ങൾ, കേരള മുസ്ലിം ജമാ ശരിയല്ല, അതിന്റെ നേതാക്കന്മാര് ശരിയല്ല. ഇത് പറയാൻ വേണ്ടിട്ട് ഓൻ പോസ്റ്റർ എന്നിട്ട് ഞമ്മളെ പോലത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി തുടക്കത്തിൽ എ പി സ്ഥാനം മധുഹ് നല്ലോണം പറയാം. ഖലീൽ തങ്ങൾ പാപ്പാന മധുഹ് നല്ലോണം പറയും. അപ്പൊ ഞമ്മളെ കുട്ടിയോടും ആലോചിക്കോലോ, അയാൾ അങ്ങനെ ഒരു മോശക്കാരനാണ് എ പി സ്ഥാനം മധു പറയാൻ പാടില്ലല്ലോ. ഖലീത്തങ്ങളെ മത് അയാൾ നല്ലോ പറയണ്ടല്ലോ, വേറെ രണ്ടാളെ കുറിച്ചാണല്ലോ വല്ലാതെ പറഞ്ഞ പോലൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടാണ് മൂപ്പരൈവ് അങ്ങനെ പിടിച്ച് തൂങ്ങണേ എന്ന് നമുക്ക് ഒരു ധാരണ പെശക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ഇവന്റെ എല്ലാ വിശദീകരണത്തിലും ആദ്യം കാന്തപുരസ്ഥാന മഹത്വം നല്ലോണം പറയും. ഖലീത്തങ്ങൾ പാപ്പാന്റെ മഹത്വം നല്ലോണം പറയും. ഞാൻ എന്റെ കുട്ടികളോട് പറയട്ടെ, ആര് നമ്മളിൽ നിന്ന് പോയാലോ അത് ഓന്റെ ഹിദായത്ത് പോയി നിങ്ങൾ വിചാരിച്ചാ മതി. ഒരാളെ കണ്ടിട്ട് ഞമ്മൾ SSF വരണ്ട, ഒരു വ്യക്തിനെ കണ്ട് ആരും കേരള മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് വാങ്ങേണ്ടതില്ല. ഒരു വ്യക്തിയോടുള്ള ബഹുമാനവും ആദരവും കണ്ട് ആര് SYS മെമ്പർഷിപ്പ് എടുക്കണ്ട. ആശയത്തിന്റെയും ആദർശത്തിന്റെയും പൊരുത്തം, ഇസ്ലാമികമായ ആശയം മുറുകെ പിടിക്കണമെന്ന് ഉറപ്പുള്ളവര് മാത്രം വന്നാൽ മതി. ഏതോ ഇരിക്കട്ടെ, ഇനിയിപ്പൊ നാളെയോ മറ്റന്നാളോ ഷാക്കിർ ബാക്കബി കാലുമാറി എന്നെങ്ങാനും കേൾക്കുക ഉള്ള കാക്കട്ടെ, കേട്ടാല് അന്ന് നിങ്ങള് തീരുമാനിച്ചോളൂ. ബാക്കബിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി, ഞമ്മളെ നേതാക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഇത് ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുക, എന്നിട്ട് ഓൻ പറഞ്ഞേക്കാണ് കേൾക്കുക, അല്ല ഓന് നല്ല ബുദ്ധി കൊടുക്കണം. എന്താ നിങ്ങൾക്ക് ആമീൻ പറയാനൊരു മണി? അപ്പോ ഈ കേരള മുസ്ലിം ജമാഅത്തിനെ എതിർക്കുമ്പോ അതിന്റെ കൂടെ അവന് എ പി ഉസ്താന മധു പറയുന്നു, ഖലീൽ തങ്ങൾ ഉപ്പാപ്പാന മധു പറയുന്നു. അപ്പൊ തന്നെ മനസ്സിലാക്ക, ഓനെ മനസ്സിലുള്ള കാപ്പട്ടി എത്ര ഉണ്ട്. കേരള മുസ്ലിം ജമാഅത്തിനെ മോശാക്കുമ്പോ അതിന്റെ പ്രസിഡന്റിനെ മോശാക്കണ വരുന്നില്ലേ അവിടെ? കേരള മുസ്ലിം ജമാഅത്ത് നിരോധിക്കണം, അത് ശരിയല്ല എന്ന് പറയുമ്പോ അതിന്റെ തലപ്പത്തുള്ള ഖലീൽ തങ്ങൾ ഉപ്പാപ്പാനെ മോശമാക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് എ പി സ്ഥാനം മധു പറയുന്നു, വേറൊരു ഭാഗത്ത് ഖലീൽ തങ്ങൾ പാപ്പാനെ മധു പറയുമ്പോ ഇത് അവരുടെ എഴുത്തട്ടാപ്പാണ്. ഇങ്ങനത്തെ തൊരീക്കത്തിലൊന്നും ദയവ് ചെയ്ത് നമ്മൾ പൊട്ടുപോകരുത്. ഞാൻ ഇപ്പൊ ഇന്നലെ അതിനെ കുറിച്ച് ഒരാൾ ഇന്നോട് പറഞ്ഞു, ഉസ്താദേ അതിന്റെ ആ ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖിന് 1500 വയസ്സ് പഴക്കമുണ്ട്. 1500 വയസ്സുണ്ട് മൂപ്പർക്ക്. 1500 വർഷം മുമ്പ് ജനിച്ച മനുഷ്യനാണ് ഈ പറയപ്പെട്ട സാധനം. ആ പല്ലൊക്കെ ഇങ്ങനെ കൂട്ട് അയാളുടെ 1500 വയസ്സ് വെറുതെ അല്ല പല്ല അങ്ങനെ കൂട്ട. ഇത് കേട്ട് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ, അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരും. ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് നമ്മള് അറിയാത്ത വിഷയത്തിലൊന്നും തലയിടാൻ പോണ്ട.
വേണ്ടാത്ത വിവാദങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പെട്ടുപോകണ്ട. അത് സംഘടനക്ക് നാണക്കേട്. ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് നമ്മൾ തുടക്കം കൊടുക്കുക. എന്നിട്ട് അത് സംഘടനയുടെ പേരിൽ പറയും. ഓൻ ആ യൂണിറ്റിന്റെ പ്രസിഡന്റാന്ന് പറഞ്ഞാണ് പ്രചരിപ്പിക്കുക. ഇതിനൊന്നും നമ്മൾ പോകരുത്. നമുക്ക് വേറെന്തെല്ലാ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ടാരങ്ങൾ, അതൊന്നും നമുക്ക് ഇപ്പൊ സാഹിത്യോത്സവം വരില്ല. ഇവിടെ എന്താ സാഹിത്യോത്സവം? എന്തെങ്കിലും ഇതുവരെ വായിച്ചില്ല. ജൂലൈ 31 ഞായറാഴ്ച ആ അല്ല വിജയിപ്പിച്ച മാരെ. ഇന്ന് നിങ്ങൾ സംഭാവന കൊടുത്തിട്ടില്ലെങ്കിൽ അന്ന് നല്ലോണം സംഭാവന കൊടുത്തോടെ. ഇന്നിപ്പോ നിങ്ങളൊന്നും തരണമെന്ന് ഞാൻ പറയാം. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്, നബിയേ നിങ്ങളെ സ്നേഹത്തോടുകൂടെയുള്ള പെരുമാറ്റം കണ്ടുകൊണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അത് തന്നെയല്ലേ നബി തങ്ങളും മക്കായിയുടെ പരിസരത്തിലൂടെ നടന്നു പോകുമ്പോ പ്രായമുള്ള ഒരു അമ്മയെ നബി തങ്ങൾ കാണുകയാണ്. ആ അമ്മയെ കണ്ടപ്പോഴോ അമ്മയുടെ കയ്യിൽ ഒരു വലിയ വിറകിന്റെ കെട്ടുണ്ട്. ആ വിറകിന്റെ കെട്ട് തലയിലേക്ക് എടുത്തു വെക്കാൻ പ്രയാസപ്പെടുന്ന അമ്മായിയുടെ ചാരത്തീക്ക് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തഹാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെ ചെല്ലുകയാണ്. ആ അമ്മയോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ വിഷയം? ഈ വിറകിന്റെ കെട്ടിന്റെ ഭാരം കൊണ്ട് എന്റെ തലയിലേക്കൊന്നും എടുത്തു വെക്കാൻ കഴിയുന്നില്ലല്ലോ. വന്ന് ചോദിക്കുന്നത് ഹബീബാണെന്ന് പരിചയമില്ലാത്ത ഈ ഉമ്മയതാ നബി തങ്ങളോട് പറയുകയാണ്. ഈ വിഷയം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ഇദ്ദേഹത്തിന്റെ അതേ പെണ്ണ് ഉമ്മാന്റെ കയ്യിലുള്ള വിറകിന്റെ കെട്ടെടുത്തിട്ട് ഉമ്മാന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. ആ ഉമ്മ തലയിൽ വെച്ചു കൊടുത്തപ്പോ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, ഉമ്മ ഓ മനുഷ്യ, ഓ മോനെ, നീ ആരാണെന്ന് എനിക്കറിയൂല. നീ ചെയ്ത ഉപകാരം ഞാൻ മറന്നുപോകൂല. നീ വിറകിന്റെ കെട്ടന്റെ തലയിൽ എടുത്തു വെച്ചതുകൊണ്ട് പകരമായി എനിക്കൊന്നും തരാൻ എന്റെ കയ്യിലില്ലല്ലോ. എന്നാ നിന്നോട് എനിക്കൊരു ചെറിയ പാരിതോഷികമായി ഒരു ചെറിയ ഉപദേശം പറഞ്ഞു തരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ. ഉടനെ തന്നെ അമ്മ പറയുകയാണ്, ആ മുസ്ലിമത്തായി അമ്മ പറയുകയാണ്, ഓ മനുഷ്യ, മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് മുഹമ്മദ് എന്നാണ് കേട്ടോ. ആ മുഹമ്മദ് കള്ളനാണ്, ആ മുഹമ്മദ് വഞ്ചകനാണ്, ആ മുഹമ്മദ് ഭ്രാന്തനാണ്, ആ മുഹമ്മദിനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല. അവന് ചതിയനാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് മുഖത്ത് നോക്കിയിട്ട് പറയുന്ന നേരോ മഹാനായ നബി തങ്ങളാ അമ്മയോട് പറഞ്ഞത്, ഓ അമ്മേ, നിങ്ങളാ പറഞ്ഞ കള്ളപ്രവാചകനില്ലയോ? നിങ്ങളാ പറഞ്ഞ ഭ്രാന്തനില്ലയോ? നിങ്ങളാ പറഞ്ഞ ഭഞ്ചകനില്ലയോ? അത് ഞാനാണ് കേട്ടോ. ഫബിമാ റഹ്മത്തി മിനല്ലാഹി ലിന്തലഹും വലൗ കുന്ത ഫള്ളൻ വലീദൽ ഖൽബി. നബിതങ്ങളെ മനതലങ്ങളിലുള്ള വാത്സല്യം കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാ. അതുകൊണ്ട് കുൻ ഫി ശഫഖതി കശംസി, ഓ ഈസ നബിയേ, ജനങ്ങളോട് സ്നേഹം പങ്കിട്ടു കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ സൂര്യനെ പോലെ എല്ലാവരെയും സ്നേഹിച്ചോടുക എന്ന് അല്ലാഹു തആല ഈസ നബി അലൈഹി സ്സലാമി
നിന്നോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മനസ്സ് സ്നേഹിക്കുന്ന മനസ്സാക്കണേ. അല്ലാ ഞാൻ എന്റെ ചെറുപ്പക്കാരായ എസ്എസ്എഫിന്റെ മക്കളോട് പറയട്ടെ, നമ്മുടെ ഉമ്മായ നമ്മളെ സ്നേഹിച്ചോളണോ, ഉപ്പായ നമ്മളെ സ്നേഹിച്ചോളണോ, നാട്ടിലുള്ള കുഞ്ഞുമക്കളെ നമ്മളെ സ്നേഹിച്ചോളണോ, ആദരിക്കേണ്ട ഉപ്പമാരെ ആദരിച്ചോളണോ, ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിച്ചോളണോ, അപ്പോഴാ നമ്മളെ യഥാർത്ഥ എസ്എസ്എഫുകാരാകുന്നത്. വേറെ ഒരു കൂട്ടരെ മോശമാക്കാനോ തല്ലി തകർക്കാനോ സ്ഥാപനം പിടിച്ചു കെട്ടാനോ പ്ലസ് ബോർഡുകൾക്ക് കത്രിക വയ്ക്കാനോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാളും പോകാൻ പാടില്ല. ഇങ്ങോട്ട് ശത്രുതയാണെങ്കിലും അങ്ങോട്ട് വാത്സല്യത്തോടുകൂടെ പെരുമാറണം. നാഥനായ റബ്ബ് തആല നമുക്ക് അനുഗ്രഹം നൽകട്ടെ. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ ബിദങ്ങൾ പറഞ്ഞു മൻ അറാദ അയ്യുബില്ലാഹു ബിദില്ലിൻ ഫല അയ്യകുൽ അലൽ മുഅ്മിനീന വലീല വലയകും ബിൽ മുഅ്മിനീന റഹീമ മുഹമ്മദുർ റസൂലുള്ളാഹി. നിബിദങ്ങൾ പറഞ്ഞു ബിദങ്ങളോട് പറഞ്ഞു ബിദങ്ങൾ പറഞ്ഞു ഓ എന്റെ സമുദായമേ, നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വന്ന് അല്ലാഹു തആല നൽകുന്ന തണലിൽ അർശിന്റെ താഴ്ഭാഗത്ത് സന്തോഷത്തോടുകൂടെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്നാൽ ഫലായ കുഞ്ഞലൽ മുഅ്മിനീന വലീല മുഅ്മിനീങ്ങളോട് നിങ്ങൾ കോപിക്കാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി മുഅ്മിനീങ്ങളോട് നിങ്ങൾ കോപിക്കുന്നവരാവരുത്. പോരാ വല്യ കുമ്പിൽ മുഅ്മിനീറ റഹീമ മുഅ്മിനീങ്ങളോട് നിങ്ങൾ കരുണ ചെയ്യുന്നവരാവണം. കാരണം നാളെ അന്ത്യനാളിലേക്ക് വല്ലുമ്പോ അന്ത്യനാളിൽ അല്ലാഹുവിന്റെ കോർട്ടിൽ ലോകത്ത് ജനിച്ച് വീണ മുഴുവൻ ആളുകളും ഒത്തൊരുമിച്ച് കൂടുന്ന നേരോ അല്ലാന്റെ ഭാഗത്തുനിന്നൊരു വിളിയാളം കേൾക്കുന്നുണ്ട്, ഐനൽ അഫൂന ലിന്നാസ്, ജനങ്ങളോട് ജനങ്ങൾക്ക് മാപ്പ് ചെയ്ത ആളുകൾ ആരാണ്, ജനങ്ങളോട് വാത്സല്യത്തോടുകൂടെ പെരുമാറിയവരാരാണ്, നിങ്ങളെ റബ്ബിന്റെ അടുക്കൽ വന്ന് റബ്ബിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കോളൂ. എല്ലാ ആളുകളോടും കരുണയോടും കൂടെ ഒരുമിച്ച് കൂടി ജീവിതം തള്ളി നീക്കിയ ആളുകളോട് നാളെ മഹ്ശറയിൽ വെച്ച് അല്ല വിളിച്ചു പറയും, ഐനൽ ആഫൂന അനിന്നാ, ജനങ്ങൾക്ക് മാപ്പ് ചെയ്ത ആളുകൾ ആരാണ്, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചീത്ത പറയാതെ, ഇങ്ങോട്ട് നമ്മുടെ ഉപ്പാന്റെ പേര് പറഞ്ഞപ്പോ അങ്ങോട്ട് അവന്റെ ഉപ്പാപ്പാന്റെ പേര് പറയാതെ, ഇങ്ങോട്ട് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട ജീവിയുടെ പേര് പറയുമ്പോൾ അതിനേക്കാൾ മോശമായ പന്നിയുടെ പേര് പറയാതെ, ഇങ്ങനെ ഒരു ശൈലി, മാന്യമായ ശൈലിയിൽ ആരാണുങ്ങളിൽ പെരും ഒരു ചെയ്തു പോയിരുന്ന ആളുകൾ ആരാണ്, ഹലുമോ ഇലാ റബ്ബിക ഹുദൂ, നിങ്ങളെ കെണീച്ചു പോയി, നിങ്ങൾ കൂടുതൽ വളർന്നു നിൽക്കണം, നിങ്ങളെ പ്രതിഫല റബ്ബിന്റെ അടുക്കൽ പോയി നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് അല്ലാഹു തആല വിളിച്ചു പറയുമെന്ന് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാവർക്കും മാപ്പ് ചെയ്യാനുള്ള മനസ്സ്. ചില ആളുകൾ പൊതു സമൂഹത്തോട് നല്ല പെരുമാറ്റം, നാട്ടുകാർക്കൊക്കെ നല്ല പെരി ചെന്ന അഞ്ചു പൈസക്കോല പെണ്ണുങ്ങളെ കാണുമ്പോ ഓനെ നിറണു പെണ്ണിന്റെ സ്വഭാവം അങ്ങനെയാണ് ഈ മാറുന്നതിന് തെറ്റില്ല, ഓളൊക്കെ നല്ലതല്ലേ
അങ്ങനെ ഉണ്ടായില്ല. ചിലപ്പോ ചോറ്റുന്നൊക്കെ കാണാം. ഞാൻ നാളെ ചോറ് നോമ്പിന് നോമ്പ് ഉറക്കാൻ പോയപ്പോ ഒരു നാലഞ്ച് പത്തിരി കിട്ടുങ്ങാണ്ട് കറി ഒഴിക്കും. അന്ന് കോഴിക്കറി നമ്മൾ പറഞ്ഞു എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളു. കോഴിക്കറി വെച്ചപ്പോ കോയിന്റെ കണ്ടൊക്കെ സർക്കസ് കളിച്ചമാര് നൂലിന്റെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഒരു കണ്ടം വന്നത് കഴിഞ്ഞിട്ട് വേറൊരു കണ്ടം കഴിഞ്ഞിട്ട് വേറെ കണ്ടം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തപ്പോ ഇത് ജംബോ സർക്കസ് ചാറ്റും പാത്രത്ത് തുടങ്ങി തുടങ്ങി നോക്കുമ്പോ എന്താ മുടിയ നീണ്ട മുടി. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ ഓളോട് പറഞ്ഞു ഇജി എന്ത് കറിയ വെച്ചത്? മുടിക്കറിയോ അതോ കോഴിക്കറിയോ? നിങ്ങക്ക് ചിരിച്ചാ മതി. നോമ്പോത്ത് എന്റെ അവസ്ഥകൾ ആലോചിക്കണേ. ആ നേരത്തെ കറി കിട്ടിയ കറിയില് മുടി കിട്ടി കഴിഞ്ഞാല് അപ്പൊ ഓളെടുത്തേക്ക് പറഞ്ഞു ഇങ്ങളെ ഇങ്ങനെ ചൂടാകൊന്നും പറഞ്ഞ അത് എവിടുന്നെങ്കിലും പാറി വന്നതാക്കാരാണ് മുടിയെ അടുക്കളയ്ക്ക് പാറി വന്നു. എന്നാലും ഓളതാന്ന് ഓള് സമ്മതിച്ചു. ഞാനാണെങ്കിൽ പൊതു വന്ന് താൻ കൊടുക്കണ ഒരു പ്രകൃതി. എന്നെ കാണുമ്പോ തന്നെ തിരികെ ഇത് തന്നെ ഞാൻ പേരീരും. ഞാൻ ഇപ്പൊ ഇയാളോട് താൻ കൊടുത്തിട്ട് അങ്ങോട്ട് പോകണം. അല്ല സുഖല്ലാതെ മനുഷ്യന്മാർ വേദന. അപ്പൊ ഞാൻ ഒന്ന് താൻ കൊടുത്തു പിന്നെ ഒന്നും പറഞ്ഞില്ല ഓളോട്. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല എന്റെ തുണിയും കുപ്പായം തിരുമ്പാൻ വേണ്ടി ഞാൻ ഊക്ക് കൊടുത്തു. ഓളിതിങ്ങനെ തിരുമ്പി തിരുമ്പിനടിയിലും പോക്കറ്റിൽ നോക്കിയപ്പോ ഒന്ന് രണ്ട് നീണ്ട മുടി എന്റെ പോക്കറ്റിൽ. ഒരു മൂന്നാല് നീണ്ട മുടി. സംബന്ധങ്ങള് ഞാൻ ഓളം ഒന്ന് രണ്ട് മുടി എടുത്തങ്ങാണ്ട് പോക്കറ്റിന് ഇട്ട് കൊടുത്താണ്. ഇതങ്ങട്ട് കണ്ടപ്പോൾ വടിന്റെ മേലെ കയറിയ പാമ്പിന്റെ മാതിരി ഇങ്ങനെ 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 ഓൾക്കെന്ന് സംശയല്ല ഉറപ്പായി. ഇവളിഞ്ഞോട് ചോദിച്ചു എങ്ങനെ നിങ്ങളെ പോക്കറ്റിന് ഇത്ര നീണ്ടൊരു മുടി കിട്ടി? അത് ഒന്നല്ല മൂന്നാലെണ്ണ. അടച്ചോനെ ഞാൻ പറഞ്ഞേടി അത് ഞാൻ റോട്ടിൽ കൂടെ വരുമ്പോ പാറി വന്നതാണ്. അയില് ഓള് എങ്ങനെയാണ് പാറി വരുന്നത്? ഞാൻ പറഞ്ഞ എങ്ങനെയാ എന്റെ അടുക്കളയ്ക്ക് പാറി വന്ന്? എന്റെ അടുക്കളയ്ക്ക് മുടി എത്ര കാലം പാറി വരുന്നു അത്ര കാലം എന്റെ പോക്കറ്റൊക്കെ പാറുന്നു. ഇതുവരെ പിന്നെ മുടി കിട്ടിയിട്ടില്ല. ഇതേമാതിരി ഒന്ന് രണ്ട് മുടിയൊക്കെ ഇട്ടുങ്ങാണ് നാളിന് പോയാ മതി. എന്നാ പിന്നെ കറിയിലുള്ള മുടി ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും. ഇനിയിപ്പൊ നാളെ തന്നെ ചെയ്യണം. നാളെ തന്നെ ചെയ്യുമ്പോ നിങ്ങള് ബാക്കി പറഞ്ഞ് കേട്ടുങ്ങാണ്ട് പുളിച്ചമ്മക്കാരി വന്നതാക്കാരല്ലേ പട്ടിണി അടുത്തു. അന്നാവത്തേ നമ്മളെ പെണ്ണുങ്ങന്മാർക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ. ഞാൻ വേഗം നിർത്തിട്ടോ. എല്ലാവർക്കും എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുത്ത് വാത്സല്യത്തോടു കൂടെ പെരുമാറുന്ന ആളുകളോട് നാളെ ആഖിറത്തിൽ പ്രതിഫലം വാങ്ങി വരാൻ പറയും. ഓ എന്റെ ഉമ്മമാരെ ഉപ്പമാരെ ചെറിയ മക്കളെ ജീവിതത്തിലെ തെറ്റുകൾ കാണുമ്പോ അവരോട് നിങ്ങൾ കാർക്കശ്യമായി പെരുമാറരുത്. ദരസ് നടത്തുന്ന ഉസ്താദുമാര് അവരെ ശിഷ്യന്മാരോട് പനപ്പനങ്ങാടി സ്വഭാവക്കാരാകരുത്. പഴയ കാലത്തുള്ള ഒരു പേരാണ് പരപ്പനങ്ങാടി സ്വഭാവം. എടാ പോടാന്നേ വിളിച്ചു ചില ഉസ്താദുമാര്. ബടിയല്ല ഈ ഭാഗത്തൊന്നുമില്ല തമിഴ്നാട് ഭാഗത്തുള്ള ഉസ്താദുമാരൊക്കെ ചെറിയ കുട്ടികളെ ജീവിതത്തിൽ തെറ്റിവരും. അത് നിങ്ങൾ മാന്യമായിട്ട് പറഞ്ഞ എല്ലാ കുട്ടികളും നന്നാവും. ഇപ്പൊ നാളെ ഇപ്പൊ നമ്മളിങ്ങനെ പേരേക്ക് കയറി ചെല്ലുമ്പോ പേരന്റെ ബാത്റൂം എന്റെ വേക്കുന്നുണ്ട് പുക ഇങ്ങനെ
നോക്കുമ്പോ നമ്മളെ 4 വയസ്സുള്ള ചെറുക്കൻ കടലാസ് ചുറ്റി പൊരിഞ്ഞ വരി. നമ്മളെന്താ കാട്ടുക? അങ്ങനെ അവസ്ഥ കണ്ടു നോക്കി. ഞാൻ പഠിച്ച രക്ഷിതാക്കൾ ആ പ്രായത്തില് മക്കളല്ലോന്ന് കയ്യൊക്കി ഒരു 4-5 വയസ്സ് പ്രായമുള്ള ചെക്കന്മാര് ചെറിയ കുട്ടികള് ഒരു 7 കുട്ടികള് അങ്ങനത്തെ ഒരു ആൺകുട്ടി എനിക്കുണ്ടെന്ന് പറയാനുള്ള ഉള്ള കുട്ടികൾ നിങ്ങളെന്താന്ന് ഉറപ്പുള്ള ഒരു മാക്കി പൊത്തിയാൻ പൊക്കിയാൽ മതി. ആർക്കുല്ലേ എന്നാ പൊക്കി എന്തെങ്കിലും മടി? ഞാൻ പറഞ്ഞ മാതിരി സംശയമുണ്ടോ? ആ അതാണ് ഒരാക്കേ ഉള്ളു ഇവിടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ കുട്ടിക്ക് റാഹത്ത് കൊടുക്കുന്നു. ഇനിയിപ്പോ ഓരോ കുട്ടികളെങ്ങാനും ഇതേമാരെ കർണാച്ച് ചുറ്റിക്കണമില്ലെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പൊക്കാൻ പേടി. അങ്ങനെ ഈ പൊക്കി ഇങ്ങനെ ആ കർണാച്ച് ചുറ്റണ നേരത്താണ് നിങ്ങളെ കുട്ടീനെ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളെന്താ കാട്ടും? ചെവിണു. ഇയാള് ചിലപ്പോ വിളിച്ചു വലിച്ചിട്ടാക്കാനും വരും. അതൊന്നും ഇയാൾ ആലോചിക്കും. ചെവിണ് പിടിച്ചിട്ട് പെണ്ണുങ്ങളെ പട്ടോ ഒന്നാണ് കണ്ടജി. എന്റെ ചെറുക്കൻ എങ്ങനെയത് നന്നാകും? എന്റെ സ്വഭാവം തന്നെ പെണ്ണുങ്ങളെ നമ്മള് കുറ്റപ്പെടുന്നത്. ബീഡി പെണ്ണുങ്ങളെ വലിച്ചത് എങ്ങനെ കുട്ടി എന്നാകും? എന്റെ മാതിരി തന്നെ വർത്തമാനം കേട്ടോ ചോദിച്ചു പെണ്ണിന് തന്നെ പരിപാടി. അങ്ങനെ നമ്മള് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയോട് വാത്സല്യത്തോടുകൂടെ പെരുമാറണം. ആ മകനെ പൊളിച്ചിട്ട് പറയുമ്പോനെ ഞാൻ അതാരോടും പറയില്ല. ഇനിപ്പച്ചിന്റെ കുട്ടിയായി ചേർത്തിട്ടോ? ഇപ്പച്ചിന്റെ കുട്ടി ഞങ്ങൾ കർണാസ് ചുറ്റി വലിച്ചെടുത്തിട്ടോ? കേടാണ്. ഇപ്പച്ചെന്നെ കണ്ണ പഠിച്ചിട്ടോ? ആരാണെങ്കിൽ കിടപ്പോ. അതുകൊണ്ട് മോനെ അതിനൊന്നും പോകല്ലേ. ഞാനിത് ആരോടും പറയില്ല എന്ന് പറഞ്ഞ ആ കുട്ടിനെ തോളൊരു കൊട്ടും പൊട്ടി വിട്ടാ മതി. ആ കുട്ടിന്റെ മനസ്സിൽ ചെറിയ ഒരു മാറ്റം വരും. ചെറിയൊരു മാറ്റം വരും. പിന്നെയും ചെലപ്പോ കുട്ടി വലിച്ചുവിടായില്ല. അപ്പൊ പിന്നെ ഒരേട്ട എനിക്ക് വാണിങ് തന്നും പോരെ ഇപ്പൊ 2-ാമത് വലിച്ചു. ഇപ്പോഴും തല്ലേ ആ കുട്ടിനെ സ്നേഹിച്ചിട്ട് ആ കുട്ടിനോട് പറഞ്ഞു കൊടുക്കും. ചെയ്യല്ല മോനെ, നമ്മളങ്ങനെ ചെയ്യണത് ശരിയല്ല. ഈ കുട്ടിനോട് പറയുമ്പോ കുട്ടിന്റെ മനസ്സിൽ ഒന്നും കൂടി ലഡു പൊട്ടും. സ്നേഹം. അങ്ങനെ ഒരു 3-4 വട്ടം ചെയ്ത ഞങ്ങളെ കുട്ടി നന്നാവും. അപ്പൊ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഇനി മക്കൾക്ക് എങ്ങാനും കുരുത്തക്കേട് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ കുട്ടികൾ നന്നാകാൻ വേണ്ടിട്ട് ഒരു ചെറിയ ദിക്കർ ഉണ്ട്. ഞാൻ പറഞ്ഞ പെണ്ണുങ്ങളുടെ സ്വഭാവം ശരിയല്ല. ഓള് കുറച്ച് ബളവള കൂടുതൽ അനങ്ങിയ ചീത്ത. ഇതൊരു ബുരുത്തിയുണ്ട സ്വഭാവം. ഇവിടെ അങ്ങനത്തെ പെണ്ണുങ്ങളില്ലാത്തോണ്ട് ഞാൻ ആ ദിക്കർ പറഞ്ഞിരുന്നില്ല. ആചാര ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി പിന്നെ മൂപ്പര പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കയറി വരും. അപ്പൊ ഇതിന്റെ അടുക്ക് ഞാനൊരു വയലിന് പോയി ഇങ്ങനെ വയലു പറഞ്ഞിട്ട് സംഭാവന ഇങ്ങനെ വാങ്ങി. അപ്പോഴാണ് ഒരു ആചാര്യ കയറി നിന്നിട്ടെന്നെ ഇഞ്ച പെമ്പറന്നോളത്തോട് കൂടെ തന്നെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനെ നിങ്ങളിച്ചു ദ്വാരക്കുള്ള 2500 രൂപ. ഞാനാണ് ദ്വാരം. ആൾക്കാരുടെ ആമീൻ പറഞ്ഞപ്പോ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഇഞ്ച മാപ്പിള്ള കൂടെ ജീവിക്കാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിന് ജീവിക്കാതിരിക്കാൻ വേണ്ടി മൂപ്പര് വേറെ എവിടെയെങ്കിലും ആക്കിക്കോട്ടെ. നിങ്ങളൊരു 1000 രൂപയൊക്കെ ഞാൻ തരാം. അപ്പൊ ബലി 2 ആളും കൊളത്താണ്. ചെലപ്പോ ദ്വാരക്കണ ചില ആൾക്കാർക്ക് പാരിയക്കാരി. കഴിഞ്ഞ 1 മാസം മുമ്പ് ഞാന് ഒരു പഞ്ചർ കട ഉദ്ഘാടനത്തിന് വന്നു. വണ്ടിന്റെ ടയറൊക്കെ പഞ്ചറായാല് അടക്കണ ഒരു കട. ഞാനാള് വന്ന് ദ്വാരന്നു. അപ്പൊ കുറെ ആൾക്കാരുണ്ട്. ദ്വാരന്നു പറഞ്ഞു പടച്ചറപ്പേ ഇദ്ദേഹത്തിന്റെ കച്ചവടത്തിനും ബിസിനസ്സിനൊക്കെ വർക്കത്ത് ചെയ്യണേ. അവർ ഒറ്റ ഒന്നാമി പറയാ. കാരണം എന്താ? ആടെ വന്നോലെ കാണുന്ന നാട്ടുകാരെ ഓല ബൈക്ക് കേടായിരുന്നല്ലോ ബൈക്ക് വർക്കത്തിട്ടാണെങ്കിൽ. അതുകൊണ്ട് ഒരൊറ്റ നാമ്യം പറഞ്ഞില്ല. ഏതോ ഇരിക്കട്ടെ. ചെല്ല് വേം വായിക്കോ. ഓനെ കണ്ടാ തന്നെ പൈസ കൊടുക്കും. ലവ് ഓനെ ആഫിയത്ത് കൊടുക്കട്ടെ. അതന്നെ പിരിവിന് പോകുമ്പോ അങ്ങനത്തീനെ കൊണ്ടുപോകും. അപ്പോഴെ നല്ല സംഭാവന. പെണ്ണുങ്ങളെ ഇത്ര ചെറുപ്പം വേണ്ട. ഒന്നും കൂടി ചെറുതായി വിട്ടേ.
അപ്പോ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് വാത്സല്യത്തോടുകൂടെ പെരുമാറിയാൽ, ഓ എന്റെ ഉപ്പമാരെ, നമുക്ക് ചെറുപ്പക്കാരോട് വാത്സല്യം വേണം, നമ്മുടെ നാട്ടിലെ സംഘടനാ പ്രവർത്തകരോട് വാത്സല്യം വേണം, കേരള മുസ്ലിം ഭാരവാഹി കേരള മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികളോട് പറയട്ടെ, നമ്മള് എസ് വൈ എസ് കാരേ നല്ല വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറണം, എസ് എസ് എഫിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് വാത്സല്യത്തിന് പെരുമാറണം, അതിന്റെ താഴെ കടയിലുള്ള ചെറിയ എസ് പി എസ് ഇന്റെ മക്കളോട് നമ്മളെ വാത്സല്യത്തിന് പെരുമാറിയ ആ മക്കളെ നമ്മ തിരിച്ചിങ്ങോട്ട് ബഹുമാനിക്കുകയാണ്. ഇല്ലേ മക്കളെ കൊണ്ട് നിങ്ങൾ ഭക്ഷിപ്പിക്കുക തന്നെ ചെയ്യും, അല്ലാഹു തആല നമ്മളെ സംഘടനയിൽ നല്ല കെട്ടുറപ്പ് നൽകുമാറാകട്ടെ. താഴെ ചെറിയ പ്രായമുള്ള ആളുകളോട് നമ്മളെ സ്നേഹത്തോടുകൂടെ വർത്തിച്ചാൽ അപ്പോഴാണ് ആ മക്കളെ നമ്മളെ കണ്ടാലൊന്ന് എണീറ്റ് നിൽക്കുന്നടേ, അപ്പോഴാണ് അവരെ നമ്മളെ കണ്ട സലാം പറയുന്നടേ, അപ്പോഴാ അവരെ നമ്മളെ കൈവന്ന് പിടിക്കുന്നടേ. ഞാന് വല്ല ഹാജിയാരാണ്, ഞാന് പള്ളിയുടെ വലിയ കുണാണ്ടറാണ്, ഞാൻ മദ്രസയുടെ പ്രസിഡന്റാണ്, ഞാൻ സംഘടനക്ക് വേണ്ടി അങ്ങേ പല്ലാതെ പ്രവർത്തിച്ചയാളാണ് ഈ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ താഴെ കടയിലുള്ള മക്കളോട് വാത്സല്യം കാണിക്കാതിരുന്ന ഒരു കുട്ടിയും നിങ്ങളെ സ്നേഹിക്കാനുണ്ടാവൂല, ഒരു കുട്ടിയും നിങ്ങളെ ബഹുമാനിക്കാനുണ്ടാവൂല. നമ്മള് നിൽക്കേണ്ടയിടത്ത് നിന്നാൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ നിൽക്കണോട്ട് നിന്നാൽ ഞാൻ പ്രായമുള്ള ഉപ്പാരോട് പറയട്ടെ, നമുക്ക് നല്ല ബഹുമാനം, നമുക്ക് നല്ല ബഹുമാനം. നമ്മൾ നിൽക്കണോടത്ത് നിൽക്കണം. കാസർഗോഡ് ഭാഗത്തിന് പോയപ്പോ ആ മഹല്ലത്തിലുണ്ട് വലിയൊരു ഫ്ലക്സ്. ഷാക്കിർ ബാക്കവി ഇന്ന് ചാമപ്പറമ്പിൽ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളെ നാട്ടിലെ പ്രായമുള്ള തന്തമാർക്കൊരു താക്കീത്. ഇതാണ് വലിയ ഫ്ലക്സ്. അപ്പൊ അതിലെന്താ, പ്രായമുള്ള തന്തമാർക്കൊരു താക്കീത് എന്ന് പറഞ്ഞ നമ്പർ ഇട്ടുങ്ങാണ്ട് ഓരോന്ന് ഓരോന്ന് എഴുതിയേക്കും. അതിലൊന്ന് എഴുതിക്കണം, ഞങ്ങളെ കല്യാണം കാണും നിങ്ങൾ മുടക്കിയാൽ കാല് വന്ന് പെരി വന്ന് തല്ലിപ്പോയിട്ടു. ഇവിടെ വന്നപ്പോ ഞാൻ അങ്ങനത്തെ പോസ്റ്റൊന്നും കണ്ടിട്ടില്ല, കാരണം നാട്ടിലെ പ്രായമുള്ളവർ നല്ല റാഹത്തുള്ള മക്കൾ ആൾക്കാർ അള്ളാഹു തആല ഒരു കാഫിയത്ത് കൊടുക്കും. ഞങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, വെറുതെ ഫ്ലെക്സ് പൊന്താ നിൽക്കാൻ നന്നായിക്കോട്ടെ. ചില ആൾക്കാർക്കുണ്ട് ഏതെങ്കിലും ഒരു കുട്ടി നന്നായി എന്ന് കണ്ട പിന്നെ ഓന്റെ വെയിത്താന സൈക്കിൾ ഓടിക്കണം. റമദാൻ വന്നാൽ ചിലപ്പോ ആരെങ്കിലും തൊപ്പിടും, ആരെങ്കിലും ചിലപ്പോ താടി തരും. അപ്പൊ കാണാം മലപ്പുറം ജില്ലയിലെ കുറെ ആജ്യന്മാര് ചിലപ്പോ ആ കുട്ടിനെ കാണുമ്പോ ഒരു കമന്റ് പറിച്ച് എന്തേ ഇപ്പൊ എനിക്ക് ബജ്ജയച്ചോ പള്ളിക്ക് വരുമ്പോഴേ പത്താം വന്നാക്കാരല്ലേ എവിടേക്ക് വന്നാലും ഈ തന്തക്കെന്തതിന് ഛേദം. ഈ കുട്ടിന്റെ പ്രായത്തിൽ ഈ തന്തന്റെ സ്വഭാവം വളരെ മോശമായിരുന്നു, അത് അയാൾ ആലോചിക്കൂല. ആരെങ്കിലും നന്നാവുമ്പോഴേക്ക് ഓല മോശാക്കി. ഇപ്പൊ നോമ്പിന് ശേഷം ഇട്ട തൊപ്പിയാക്കാർ ആ കുട്ടീന്റെ തൊപ്പി ഒപ്പോഴും അയച്ചിട്ടില്ല, ഓല അതിനു ശേഷം നന്നായതാ ഞങ്ങട്ട് നോക്കണ്ട. അത് പിന്നെ നമ്മളിങ്ങനെ ചർച്ചക്കെ പറ്റ നന്നായോ നന്നാകണ വില ആൾക്ക് കണ്ടു. വേറെ കുറെ നാട്ടിലുള്ള ആൾക്കാരെ സ്വഭാവം എന്താ, വയസ്സന്മാരെ സ്വഭാവം ഒരു സുബൈ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഇരിക്കന്നെ ഏതെങ്കിലും പീടിയില് മക്കാനില് ഒരു ഉണങ്ങിയ മുട്ടും ഒരു കാഴ്ചയായി കുടിച്ചിട്ടും ഘട്ടം 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 ഇറക്കന്നെ ഓരോ വിഷയം അന്താരാഷ്ട്ര കാര്യങ്ങൾ. ഈ കാക്ക ഇംഗ്ലീഷ് മീഡിയം കണ്ടിട്ടുണ്ടാവില്ല, സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവില്ല, എന്നാലും ഈ ആ തൊള്ളി കൂടെ വരുന്ന വിടല് കണ്ട് കണ ആ കോല
ആരെങ്കിലും കല്യാണാലോചനക്ക് വന്നാല് അയാളെ കല്യാണം നടക്കൂല. ചെറുപ്പക്കാരെ കുറിച്ച് നമ്മളാ രായനാജിന്റെ ഒരു മകണ്ടെ നിസാമുദ്ദീൻ, ഓനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് ഒരു പെണ്ണ്. ഏതാ നിസാമുദ്ദീൻ ആ കണ്ണിങ്ങനെ ഓനോ എന്നാ പിന്നെ നിങ്ങളുടെ അന്വേഷണം ഞാനായിട്ട് ഒന്നും പറയണ്ട, എന്നാ ഞാൻ കല്യാണം നടക്കൂല. ഈ തന്തൊന്നും പറയണ്ട, ഈ വർത്താനം പറഞ്ഞ നമ്മളെ പാത്തിത്താന്റെ ഒരു മകനുണ്ടല്ലോ സക്കീന, പത്താം ക്ലാസ്, ആ പത്താം ക്ലാസ് പിന്നെ സ്കൂളിൽ നിന്ന് പുറത്ത് ആ പെണ്ണല്ലേ, ഏഹ് പോയി നോക്കിന്ന ഓള ഞാ കുട്ടിക്ക് പോയി ആ പെണ്ണെ കിട്ടൂല. ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഇവിടെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലട്ടോ, ഉണ്ടോ ഇല്ലേ? അത് നമ്മളൊക്കെ നന്നാക്കി തരാം. ഞാൻ പറയട്ടെ ഉപ്പാരെ, നിങ്ങക്ക് ബഹുമാനം വേണോ? നിങ്ങൾ നിക്കണ്ടോട്ട് നിക്കി, നിങ്ങളെല്ലാരും ഞമ്മള് ബസ് കയറിയ പഴയ മാരൊന്നും കുട്ടികളെ നീച്ചു തരുന്നില്ല. എന്റെ ഒരു കാരണം ഇതാണ്, എന്തേ ഞമ്മളെന്തെങ്കിലും പാര പണിതൊക്കെ ആയിട്ട് പള്ളി വരുമ്പോഴേക്ക് കണ്ണൊന്നു ഒരുക്കി ഒച്ച കേക്കണേ ഉണ്ടാവും, എത്താടാ കഴിച്ച് പള്ളിയിലൂടെ ആരോടാ ഈ പറയുന്നു, ആരാന്റെ കുട്ടിയോളൂ? ഈ തന്തന്റെ മകൻ പള്ളി കണ്ടിട്ട് കൂടി ഉണ്ടാവും. എന്നിട്ട് ആ കുട്ടീനെ ചീത്ത പറഞ്ഞു, ഇനി ആ കുട്ടി പള്ളി കയറൂല, നമ്മളാ കാക്ക ചത്തു പോട്ടെ, എങ്ങട്ടെ ഞാൻ പള്ളി കൊള്ളു. പിന്നെ ഞങ്ങളെ ചാകാൻ കാത്തൊക്കെ അധികാൽക്കാർ. അപ്പൊ ഞാൻ എന്റെ ഉപ്പാരോട് പറയുന്നു, നമ്മുടെ ആ ഒരു ബഹുമാനം മറ്റുള്ളവർ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വഭാവം സ്നേഹിക്കേണ്ട കുട്ടികളോട് നമ്മൾ സ്നേഹിക്കണം. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്, കുൻ ഫി ശഫഖതിക ശംസി. ഈസ നബി അലൈഹി സലാമിനോട് അള്ള പറഞ്ഞു, ഓ ഈസ നബിയേ, വാത്സല്യത്തിന്റെ പേരിൽ നിങ്ങൾ സൂര്യനെ പോലെയാവണം. രണ്ടാമതോ, അതെ നിങ്ങൾ കണ്ണാനും അതുരീദു അൻതുതീറം ഫിസ്സമായി മഅൽ മലായികത്തിൽ മുഖറബീന. അതെ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മഹാന്മാരായ മലായികത്തിന്റെ കൂടെ നിങ്ങൾക്ക് വാനലോകത്തോടെ അതേ സന്തോഷത്ത് പാറി കളിച്ച് സന്തോഷിക്കണമെന്ന് നിങ്ങളെ താല്പര്യപ്പെടണമെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ ആദ്യമായി നിങ്ങൾ സൂര്യനെ പോലെ വാത്സല്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കണോ? രണ്ടാമതോ, മറ്റുള്ളവരുടെ കാര്യം മറച്ചു വെക്കുന്ന വിഷയത്തിൽ രാത്രി പോലെയായിരിക്കണോ? രാത്രിയുടെ ഇരുട്ടില് ആരെന്തൊക്കെ ചെയ്താലോ ആ രാത്രിയിലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ലല്ലോ. ഞാൻ എന്റെ വീട്ടിൽ കിടക്കുമ്പോ ആ രഹസ്യ റൂമിൽ വെച്ച് വിളിച്ചൊന്നുമില്ല എന്നോ, ഞാൻ എങ്ങനെ കിടന്നാലും അത് പ്രകടമാകൂലല്ലോ. എത്ര വലിയ പോരായ്മകളോ എത്ര വലിയ തെറ്റുകുറ്റങ്ങളോ മറ്റുള്ള ആളുകളിൽ നിന്ന് കണ്ടാലോ അത് രാത്രിയപ്പോ നിങ്ങളെ മറച്ചു വെക്കണോ? അത് നിങ്ങളെ പാടി നടക്കാതിരുന്നോളൂ. എന്നാ നിങ്ങൾക്ക് മലക്കുകളെ പോലെ വാനലോകത്തേക്ക് പാറി കളിക്കാകട്ടോ. അല്ലാഹു തആല നമുക്ക് തൗഫീക് നൽകട്ടെ. മറ്റുള്ളവരുടെ പോരായ്മകൾ മറച്ചു വെക്കുന്ന വിഷയത്തിൽ നിങ്ങൾ രാത്രിയെ പോലെയായിരിക്കും, അത് പുറത്തുവിടാൻ പാടില്ല. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏത് വിഭാഗമായാലും, പണ്ഡിതനായാലും തങ്ങളായാലും സാധാരണക്കാരനായാലും ചെറുതായാലും വലിയതായാലും ആണായാലും പെണ്ണായാലും
ഏതെങ്കിലും ഒരു പോരായ്മ, ഏതെങ്കിലും ഒരു തെറ്റ് വേറെ ഒരാളിൽ നിന്ന് കാണുമ്പോ മുസ്ലിമിന്റെ പോരായ്മ ഒരാളെ മറച്ചു വെച്ചാൽ അവന്റെ മുഴുവൻ പോരായ്മകളും അല്ലാഹു തആല ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും മറച്ചു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല അവനെ വഷളാക്കൂല, ദുനിയാവിലും വഷളാക്കൂല, ആഖിറത്തിലും വഷളാക്കൂല. അതിനെന്ത് വേണം? നമ്മൾ ഒരാളെ തെറ്റ് കണ്ട് അതിങ്ങനെ പാടി നടക്കാൻ പാടില്ല. മഹാനായ അബൂ ബർസത്തിൽ അസ്ലമി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അതേ സൂറത്തു നിസാഇന്റെ 148-ാമത്തെ ആയത്തിൽ വിശദീകരിച്ച് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളിമാ വകാന അല്ലാഹു സമീഅൻ അലീമാ. വേറെ ഒരാളുടെ പോരായ്മകളും തെമ്മാടി തരങ്ങളും ഉറക്കെ പറഞ്ഞു നടക്കുന്നത് പടച്ചറബിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടോ എന്നെ മുഅ്മിനികളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, യാ മഹ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് നായികക്കുന്നവർ 40 വട്ടം പറയുന്നവരെ, വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, ഹൃദയത്തിലേക്ക് ഈമാനി ലെവലേ വശം കടക്കാതെ ഞാനും ഒരു മുസ്ലിമാണെന്ന് നാവ് കൊണ്ട് പറയുന്ന ആളുകളെ, ലാ തഗ്താബു അല മുസ്ലിമീ, നിങ്ങളെ മുസ്ലിങ്ങളെ കുറിച്ച് ഗീബത്ത് പറയരുത്, വലാ തത്തബിഉ ഔറാതി, അവരുടെ പോരായ്മകൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല, ആരെങ്കിലും മുസ്ലിങ്ങളുടെ പോരായ്മകള് തേടി പിടിച്ച് നടക്കുന്നുവെങ്കിലോ അവരെ പോരായ്മയും അല്ലാഹു പുറത്തു കൊണ്ടുവരും, അതിന് തീരുമാനിച്ചു കഴിഞ്ഞാ ദുന്യാവിലും ആഖിറത്തിലും നിങ്ങളെ വഷളാക്കും കേട്ടോ. ആയതുകൊണ്ട് തെറ്റുപറ്റിയ നമ്മളെ തെറ്റുകള് അല്ലാഹു പൊറുത്തു തരണമെങ്കിൽ വേറെ ഒരാളെ പോരായ്മകളെ കണ്ടാല് അത് നമ്മൾ എന്ത് തന്നെയായാലും പറയാന് സമയം കണ്ടുകൂടോ. സുബ്ഹാനല്ലാഹ്, ഇന്ന് വാട്സപ്പ് തുറന്നാല്, ഇന്ന് ഫേസ്ബുക്ക് തുറന്നാല്, ഇന്ന് യൂട്യൂബ് തുറന്നാല്, എവിടെ നോക്കിയാലും പ്രവാസികളായ ആളുകളുടെ ഭാര്യമാരെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്. ഓ ചോദിക്കട്ടെ, എന്തിനാ വിദേശത്ത് പോയ പാവപ്പെട്ട മുസ്ലിങ്ങളായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ സമാധാനങ്ങൾ തിന്നട്? ചില മുസ്ലിയാക്കന്മാരുടെ വിഷയം തന്നതാണ്, പ്രവാസികളെ ഭാര്യമാരോട്, പ്രവാസികളെ ഭാര്യമാരോട്, പ്രവാസികളെ ഭാര്യമാര് വഴി തെറ്റുമ്പോ എന്നൊക്കെ പറഞ്ഞ് പ്രവാസികളെ ഭാര്യമാരെ മാത്രം ക്യാൻവാസ് ചെയ്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് കാണുള്ളൂ, അവരെ കുറ്റപ്പെടുത്തുന്ന ആ ഭാര്യമാരെ മോശമാക്കി കാണുന്ന ലേഖനങ്ങൾ കാണുന്നുവല്ലോ. എന്നിട്ടോ ഏതെങ്കിലും ഒരു പ്രവാസിയുടെ, ഏതെങ്കിലും വിദേശത്തുള്ള ചെറുപ്പക്കാരന്റെ ഭാര്യ ഒളിച്ചോളി പോയാൽ ആ ഭാര്യയുടെ പേര് പറഞ്ഞ് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ പ്രവാസികളുടെ ഭാര്യമാരെയോ ചീപ്പാക്കുന്ന ഒരു സ്വഭാവവും ഒരു പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു നിലക്കും വെച്ച് ഉറപ്പിക്കാൻ സാധിക്കൂല. അത് ബാക്കവിയായാലും ശരി, വേറെ ഏതായാലും ശരി, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാകാൻ നിൽക്കാം, അതിന്റെ പേരിലോ ടൈറ്റിൽ
പ്രവാസി സുഹൃത്തുക്കളുടെ ഭാര്യമാര്. ഇവരെ വേല കേട്ടാൽ വിചാരിച്ചു പ്രവാസികളെ പെണ്ണുങ്ങൾ മാത്രമേ ചാടിപ്പോയിട്ടു. ഈ തെമ്മാടിത്തരം പ്രവാസികളെ ഭാര്യമാര് മാത്രമല്ല ചെയ്യുന്നത്, ഒരു ഡോക്ടറുടെ ഭാര്യ ഒളിച്ചോടി പോയിന്റെ പേര് ഡോക്ടറുടെ ഭാര്യമാരോട് എവിടെയെങ്കിലും നിങ്ങൾ വിശ്വസിക്കും. ഒരു മൂലിയരെ പെണ്ണുങ്ങൾ ചാടി, അതൊക്കെ നടക്കേണ്ട വേണം. എന്നൊരു മൂലിയര് പറയട്ടെ, ഒളിച്ചോടി പോകുന്ന മുസ്ലിയാക്കന്മാരുടെ ഭാര്യമാരോട് വിനയത്തോടെ, പ്രവാസികളെ ഒരു മോശമായിട്ട് അതിന്റെ പേര് ബാല്യ ഫ്ലക്സ് ഭയങ്കര കേസ്. ഇതൊന്നും ഒരു നല്ല സ്വഭാവമല്ല. ഓലെ ഉപദേശിച്ചോളൂ അതിനായിട്ട് ഒരു ടൈറ്റിൽ ഒന്നും വെക്കണ്ട. അങ്ങനെ ടൈറ്റിൽ വെക്കാണ് എല്ലാരെ ഭാര്യമാരോടും, പ്രത്യേകിച്ച് ഓരോ മദ്രസ മുഅല്ലിമീങ്ങളുടെ ഭാര്യമാരോട്, പള്ളിയിലെ ഖതീബിന്റെ ഭാര്യമാരോട്, മുഅദ്ദിന്റെ ഭാര്യമാരോട് വിനയത്തോടെ, ഡോക്ടറുടെ ഭാര്യമാരോട്, മാഷിമാരുടെ ഭാര്യമാരോട്. ഇത് പ്രവാസികളെ പെണ്ണുങ്ങൾ മാത്രം നന്നായാ മതി. എന്നിട്ട് ഓളൊടുക്കലും പോകണ്ടോ, ഓളൊങ്ങി പോകണ്ടോ, ഓൾ ഓട്ടോറിക്ഷ കേറണ്ടോ? ആരാണ് കാക്ക നിങ്ങളതിനെ ഏൽപ്പിച്ചത്? ആരാണ് ചെറുപ്പക്കാരെ നമ്മളതിനെ ഏൽപ്പിച്ചത്? അവിടെ ആരോ കേറി ഇറങ്ങി വരുന്നുണ്ട്. ഇവന്റെ പെരയിൽ ഇറങ്ങി പോരൽ മാത്രമല്ല, കിടന്നുറങ്ങണി വരേണ്ട. അത് ഓന് നോക്കാൻ സമയമല്ല. ഓന് ഗൾഫേരുടെ ഭാര്യമാരെടുക്കാൻ പോണ്ട. ഇവിടെ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ലല്ലോ. കഴിച്ചില്ലായി ഇപ്പൊ നാളെ രാവിലെ വന്ന് നോക്കണ്ട വയന്ന് പറയാൻ. അപ്പൊ തിരി ഉണ്ടോ അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ അങ്ങനെ ഒരു പെരയിലുണ്ടെങ്കിൽ ആ പെണ്ണ് മനസ്സ് തിരുത്തി വരണമെങ്കിൽ ആ പെണ്ണിനെ കണ്ടിട്ടല്ലേ വിഷയം പറയാം. ഒരാളാണ് കേറി ചെല്ലുമ്പോഴേക്ക് അങ്ങോട്ട് അപരാധം പറഞ്ഞുണ്ടാക്കാൻ, അങ്ങനൊന്നും ചെയ്യരുത്. അതാ പെണ്ണിന്റെ മനസ്സ് വേദന. ആ മനസ്സ് വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തെ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദന. വഞ്ചിക്കുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുത്തോളൂ. അല്ലാഹു കൊടുക്കുമാറാകട്ടെ. പാവപ്പെട്ട ഭർത്താക്കന്മാര്, നാട്ടിലില്ലാത്ത ഭർത്താക്കന്മാര്, നാട്ടിലുള്ള ഭർത്താക്ക, നമ്മൾ വിചാരിച്ചൊക്കെ നല്ല സ്നേഹിതം, നല്ല പെണ്ണുകള്, അല്ലാഹു തആല കാവല് തരട്ടെ. എന്തെല്ലാം കേസുകൾ, ഏതെല്ലാം രൂപത്തിൽ എല്ലോടത്തും. അതിന് മമ്പാട് മാത്രം ഒഴിവ് അങ്ങനെയൊന്നുമില്ല, മമ്പാടും ഉണ്ട് ഈ പറഞ്ഞ ജാതി. അത് പെണ്ണിന്റെ സ്വഭാവം മോശമായോ, അത് പ്രവാസി എന്നോ മൂലേര് എന്നോ തങ്ങള് തങ്ങന്മാരെ പെണ്ണുങ്ങന്മാര് വരെ ഇങ്ങനത്തെ മാണ്ടാത്ത ചെയ്ത് പിടിച്ചോണ്ട്, ഓള് മോശമായി തങ്ങന്മാരെ മൊത്തത്തില് പറയാ. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ മമ്പാട്ടത്തെ ഒരു തങ്ങള് പേരൊന്നും ഞാൻ പറയാം. അയാള് ഒരു പെണ്ണിട്ടു, ആദ്യത്തെ പെണ്ണിട്ട് ഇയാള് കണ്ണൂർ ജില്ലയിലെ ജോലിക്ക് ഒഴിവാക്കിട്ട് നാട്ടിൽ വന്ന് അവിടെ സെറ്റിൽ. കാരണം പുതിയ പെണ്ണൊക്കെ കിട്ടിയില്ല, എന്നൊന്ന് അടിച്ചു പൊളിച്ചു. എന്തടിച്ചു പൊളിച്ചിന്? ഇയാള് ഈ പെണ്ണ് അടിച്ചാന്നല്ലാതെ പൊളി നടക്കണം. അങ്ങനെ ഈ പെണ്ണിന് ഈ മാപ്പിളിനോട് ഏതൊരു താല്പര്യം? പെണ്ണ് ബീവിയാ, പെണ്ണ് ബീവിയാ, പുയാപ്പള തങ്ങളും. ഈ പുയാപ്പള കണ്ടുകൂടാ, എല്ലാരോടും ചിരിച്ചു തലം പറയും, എല്ലാരോടും നല്ല സ്വപ്നം. ഈ പുതിയാപ്പള മദ്രസ വിട്ടിട്ട് മൂലിയരും കൂടിയ ഒന്നും കൂടി കേറി പറഞ്ഞ ഫാദിലിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാദിലിമാരായ തങ്ങന്മാരുടെ ഭാര്യമാരോട് പ്രസംഗിക്കറിയ. അപ്പൊ എന്താ പ്രശ്നം? ഈ പെണ്ണിന് ഇയാളോട് ദേഷ്യം, ഒരു പാവപ്പെട്ട തങ്ങളുടെ അതോ അദ്ദേഹത്തിന് ആഫിയത്തുള്ള. അങ്ങനെ അന്വേഷിക്കുമ്പോ ഈ പെണ്ണിന് ഇയാളറിയാതെ മുമ്പ് ഏതോ ഒരു ഫേസ്ബുക്കിലെ ലൈനുണ്ട്. ഇത് മനസ്സിൽ വെച്ചിട്ട് ഈ ബീവി എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചു? അപ്പൊ ഞാൻ പറയണത് എല്ലാ കൂട്ടത്തിലും ഉണ്ട്. അതൊന്നും ഞമ്മളെന്താക്കണ്ട, ഒരു വിഭാഗത്തെ മോശമാക്കാൻ വേണ്ടി അതിനായിട്ടൊരു കേസറ്റും നടക്കണ്ട. അള്ളാഹു നമുക്കൊക്കെ സന്തോഷം തരാം. അതിന് ആ പെണ്ണിനോട് വിഷയം ചോദിച്ച് പെണ്ണ് വിഷയം പറഞ്ഞു, ആ പെണ്ണിനെ ഒഴിവാക്കി. ഇപ്പൊ പുതിയ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ട്. അള്ളാഹു ബർക്കത്ത്.
അപ്പൊ അതങ്ങനെ ഇവിടെ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ അതെ ആദ്യത്തെ പോയത് നന്നായിട്ടോ, ഇപ്പൊ കെട്ടിയപ്പോ ഒന്നും കൂടി ചോർക്കും ഉണ്ട്, സ്വഭാവം നന്നായി. അപ്പൊ അയാൾക്ക് ഹൈർ അന്ന് അങ്ങനെയാ കണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരാളുടെ പോരായ്മകള് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആരാണ് അവിടെ കയറിയിറങ്ങുന്നത്, ആരോടാണ് അവള് വർത്തമാനം പറയുന്നത്, ആരോടാണ് അവള് കൊഞ്ചിക്കൊഴിയുന്നത്, ഇതൊന്നും ചോദിക്കാനും നോക്കാനും നിങ്ങൾ ഇനി ആരും അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ടില്ല. അത് ചിക്കിക്കുത്തി പരിശോധിക്കരുത് എന്നാ പറഞ്ഞു. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങള് പറയുകയാണ്, ഫഇന്ന മനിതബ ഔറാതിഹിം, അതേ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ആണുപെണ്ണ് വ്യത്യാസമില്ലാത്ത ആ വിഭാഗത്തിന്റെ മുസ്ലിങ്ങളെ പോരായ്മ തേടി നടക്കുന്ന ആടുകളോട് നിങ്ങളെ പോരായ്മ അമ്മ കണ്ടുപിടിച്ച് ജനങ്ങളെ ഇടയിൽ വെച്ചളാക്കുന്നു. അതുകൊണ്ട് ഒരാൾ ചെയ്തത് നിങ്ങൾ വിളിച്ചു പറയണ്ട, ഒരാളെ കുറിച്ച് ധാരണ പിശവുള്ളതും വിളിച്ചു പറയണ്ട. കാരണം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത് എന്താണ്, ഇനി ഒരാൾ തെറ്റ് ചെയ്താൽ തന്നെ അത് പറയാ, നമ്മളാരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. തിരിക്കല്ലൈനി മറ്റുള്ളവരെ പോരായ്മകൾ മറച്ചു വെക്കുന്ന വിഷയത്തിൽ നിങ്ങളെ രാത്രിയെ പോലെ ആവണോ? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത് എന്താണ്, ഫഇന്ന ദാലിക മിനു സൂഇൽ അദബി വഇൻ കാല ഹഖ്. അപരാധം പറയുന്ന ആളുകൾ ഒരാളെ കുറ്റപ്പെടുത്തുന്ന കാര്യം പറയുന്നത് സത്യമായാലോ അത് നല്ല ഒരു പെരുമാറ്റമല്ല. കാരണം ലിഅന്നൽ മുഖത്താബ ലിഅന്നൽ മുഖത്താബ സാബിഖ ഖദ് അൽഹറ ഖുബ്ഹൻ കാന മസ്തൂറ. അല്ലാഹ് മറച്ചു വെച്ചിരുന്ന ഒരു വിഷളായ കാര്യം നിന്നിലൂടെ അവൻ അത് പുറത്താടിച്ചതുകൊണ്ട് പുറത്തേക്കിട്ട് ചർച്ചക്കാക്കിയതുകൊണ്ട് അവൻ ചെയ്ത ശരിയല്ലല്ലോ. അള്ളാഹു ഭദ്രതയോടുകൂടെ മറച്ച മറയേ ഇവർ പൊളിച്ചു കളഞ്ഞവനാണ്. അതുകൊണ്ട് ഹീബത്തു പറയുന്നവനോ നബീമത്ത് പറയുന്നവനോ അല്ലെങ്കിൽ അപരാധങ്ങൾ പറയുന്നവനോ പറയുന്നത് സത്യമായാല് അവന്റെ ചെയ്ത് ശരിയല്ല കേട്ടോ. അതുകൊണ്ടാ മഹാന്മാരായ ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു അടക്കം ആളുകളോട് ഒരു ദിവസം മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങളടുക്കൽ ഒരാളെ കയറി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കുറെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടേ. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടായിരുന്നു, ഞാൻ ഒരുപാട് ഗീബത്ത് പറഞ്ഞു. അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ മുഹമ്മദ് ബിൻ സീരി തങ്ങൾ പറഞ്ഞു, ഞാനെ പൊരുത്തപ്പെട്ടിരുന്നില്ല, അല്ലാഹ് ഹറാമാക്കിയ ഒരു കാര്യം ഞാനല്ല. ഇതിങ്ങനെ പറയാൻ കണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ പൊരുത്തപ്പെട്ടു തരാം, എന്നിട്ട് എനിക്കതൊരു അനുവദനീയ അല്ലാഹ് ഹറാമാക്കിയ കാര്യം ഞാൻ പൊരുത്തപ്പെട്ടു. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ സീരി തങ്ങൾ അദ്ദേഹത്തിനെ മടക്കി പറഞ്ഞയച്ചു. എന്നാലോ വേറെ കുറെ മഹാന്മാരെ ചിന്ത പോകുന്നത് അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറഞ്ഞു, അസംബസ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ കുറിച്ച് അല്ലെ നിങ്ങളെ കുറിച്ച് നിങ്ങളെ നാട്ടിൽ ഒരു ചങ്ങായി വല്ലാതെ മോശമായിട്ട് പറയുന്നു, നിങ്ങൾ ആള് ശരിയല്ല, നിങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഗീബത്ത് നല്ലോണം പറയുന്നത്. മഹാനായ ഇമാം ഹസൻ ബസ്രി തങ്ങൾ എന്ത് ചെയ്തു, വേഗം അവിടെ ഉണ്ടായാലും നല്ല അടിപൊളി ഈത്തപ്പഴം, ബസറി എന്ന് കൊണ്ട ഈത്തപ്പഴം, അതൊരു കൊട്ട ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഗീബത്ത് പറഞ്ഞു കൊടുത്തട ചെയ്യാറ്.
ഈപത്ത് പറഞ്ഞ ആൾക്കാർക്ക് അയാൾക്ക് കൊടുക്കാനുള്ള കോട്ട, ഒരു നല്ല ഈത്തപ്പഴത്തിന്റെ ഒരു കൊട്ട ഈത്തപ്പഴം സമ്മാനമായി കൊടുക്കും. അപ്പോഴാണ് ഈ ചങ്ങായി പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആളെ അയാളാകെ അത്ഭുതപ്പെട്ട്, എന്താണ് ഉസ്താദ് ഈ പറഞ്ഞ ഈപത്ത് പറഞ്ഞവർക്ക് ഈത്തപ്പഴം സമ്മാനം, എന്തപ്പത് പരിപാടി? അപ്പൊ ഈ അസംബസിൽ ഞങ്ങൾ പറഞ്ഞു, ഏതായാലും ഓ നോമ്പ് ഓറ്റതും ഓ ഉംറ ചെയ്തതും ഓ ഹജ്ജ് ചെയ്തതും ഓ നോദിയ ഖുർആനും ഓ നിസ്കരിച്ച ജമാഅത്ത് നിസ്കാരം ഓ നോദിയ കുനൂത്തും എല്ലാം നല്ല കാര്യം എനിക്ക് ഫ്രീ ആയിട്ട് തന്നൊക്കെയല്ലേ. അപ്പൊ എന്റെ വക എന്തെങ്കിലും അങ്ങോട്ടൊന്ന് കടക്കണ്ടേ? ശരിയല്ലേ? ഈബത്ത് പറഞ്ഞവന്റെ അമാലുകൾ പറയപ്പെട്ടവനിലേക്ക് അല്ലാഹു തആല കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ടീമിനോടും ഞാൻ പറയാം, വെറുതെ സുബേസ്കാരത്തിന്റെ കൂലി കൊടുക്കാൻ, കെട്ടിയ ഷെഡിന്റെ കൂലി, അത് കൂലിയായിട്ട് കിട്ടണമെങ്കിൽ പറച്ചിന് നിർത്തി കളി. ആരെ കുറിച്ചും പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമലാണ് പോയിക്കോ. ആരെ കുറിച്ച് പറയുന്നു? അദ്ദേഹത്തിന് നമ്മുടെ അമാലുകൾ അല്ലാഹു കൊടുക്കുകയാണ്. പോരെ പോരെ മഹാനായ ഇമാം ഷാഫി തങ്ങളടക്കമുള്ള മഹാന്മാർ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഒരുപാട് കാലം ദീനീ ദഅവയിലെ നേതൃത്വം നൽകിയ ഇദ്ദേഹത്തെ കുറിച്ച് ഒരാൾ അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോ ഇങ്ങനെ മറ്റുള്ളവരുടെ പോരായ്മകൾ പറയുന്ന മജ്‌ലിസിൽ വെച്ച്, അത് പറയാൻ പാടില്ല എന്ന് ഉപദേശിക്കുന്ന മജ്‌ലിസിൽ വെച്ച് തങ്ങളവരുകൾ പറഞ്ഞു, ഇനി ഞാൻ ഒരാളെയും ഗീബത്ത് പറയൂല. അത് ചെറിയോരുന്നോ വല്യോരുന്നോ പെണ്ണുന്നോ ആണെന്നോ മൂല്യരുന്നോ തങ്ങളുന്നോ രാഷ്ട്രീയക്കാരനെന്നോ അല്ലാത്തവരുന്നോ ആരെ കുറിച്ച് ഞാൻ ഗീബത്ത് പറയില്ല എന്ന് ഞാൻ തീർച്ചയാക്കി പറയുന്നു. ഞങ്ങാനും പറയാന് പൂതിയാവുകയാണെങ്കിൽ ഞാൻ മനെ പറയുന്നു, ഗീബത്ത് പറയാൻ പൂതിയാകുകയാണെങ്കിൽ ഞാൻ ഉമ്മാനെ പറഞ്ഞു. അപ്പൊ മറ്റുള്ളവരെ കണ്ണൊക്കെ തള്ളി അടച്ചോനെ ഒക്കെ കഴിഞ്ഞ് ഉമ്മാന്റെ വരടിയില്ല ഉമ്മാനെ ഞങ്ങൾ ഈപത്താന എന്ത് വർത്താനങ്ങൾ പറയണേ. അപ്പൊ തങ്ങൾ കൊടുത്തൊരു മറുപടി ഉണ്ട്, ഏതായാലും ഈപത്ത് പറയപ്പെട്ടോനിന്റെ അമലൊക്കെ പോകുന്നല്ലേ റസൂലിനെ പഠിപ്പിച്ചു, നമ്മ കിട്ടിക്കോട്ടെ നാട്ടുകാർക്ക് കൊടുക്കൂല, എന്നാലും ഞാൻ നാട്ടുകാർക്ക് കൊടുക്കൂല. മറ്റുള്ളവരുടെ പോരായ്മകൾ മനസ്സിലാക്കി അത് മറ്റുള്ളവരെ മുമ്പിൽ അടിച്ചിറക്കുന്നതും മറച്ചു വെക്കുന്ന വിഷയത്തിൽ നീ രാത്രിയെ പോലെ ആയിക്കൊള്ളൂ. എന്നാൽ മലായികളെ പോലെ ഉയർന്ന സ്ഥാനം നിനക്ക് ലഭിക്കുന്നതാണ്. പോരെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് എന്താണ്? അശദ്ദുന്നാസി അദാബ യൗമല ഖിയാമ അശദ്ദുഹും അൻ അദാബ ലിന്നാസി ബിന്നാസ്. നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ ആരെന്നറിയോ? ആളുകളെ കൂട്ടത്തിൽ നിന്ന് മനുഷ്യരെ കൂട്ടത്തിലുള്ള ഓ എന്റെ ഉമ്മ ശബ്ദം കേൾക്കുന്നില്ലയോ? ഓ എന്റെ പെങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാകുന്നില്ലയോ? മഹാനായ നിവിധങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ ശിക്ഷയുള്ളവരാർക്കെന്നറിയോ? അശദ്ദുഹും അദാബൻ ലിന്നാസി ബിന്നാസ്. അതേ ദുന്യവിയായ ജീവിതത്തില് മനുഷ്യർക്ക് ശിക്ഷ നടപ്പാകുമോ? മനുഷ്യരെ ആക്രമിച്ച ആളുകളുണ്ടോ? അവർക്കാണ് നാളെ ആഖിറത്തിലെ ഏറ്റവും വലിയ ശിക്ഷയുള്ള മഹാനായ മുഹമ്മദ് റസൂലുള്ളാ. മനുഷ്യരെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്കാണ് വലിയ ശിക്ഷ. അത് കഴിഞ്ഞിട്ട് ആ കള്ളുകുടിയും വ്യഭിചാരവും ബാക്കിയുള്ളൊക്കെ പറയാനുള്ളൂ. മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സ്വഭാവക്കാരനാണ് എന്ന നിലക്കാണ് ഏറ്റവും വലിയ അദാബ്. ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് മുസ്തഫ, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി. ആരും വിഷമിപ്പിക്കാൻ നിൽക്കാൻ, അയൽവാസികളോടായാലും നാട്ടുകാരോടായാലും
കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയോടായാൽ ആരെയും നിങ്ങൾ പ്രയാസത്തിലാക്കാനോ വിഷമത്തിലാക്കാനോ പോകരുത്. അല്ലാഹു നമുക്കൊക്കെ നല്ല കാവല് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് കാര്യം പറയണമെന്നുണ്ട്. പക്ഷേ എന്റെ ശാരീരിക പ്രശ്നം അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. നമുക്കൊരു 10 മിനിറ്റും കൂടി പറയാലേ, 10 മിനിറ്റും കൂടി പറയണമെന്ന് പൂതിയുള്ള ആൾക്കാരെ കയ്യോ നോക്കി കണ്ടങ്ങള് കണ്ട. കൂടുതൽ ആൾക്കാർ 10 മിനിറ്റിന് അപ്പുറം പോകണ്ടെന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, അള്ളാഹുത്തേ കുറച്ച് പറഞ്ഞു. ഞങ്ങളെ ഉള്ളെടുത്തതാ 10 മിനിറ്റ് പറഞ്ഞോളി തിരിച്ചു മതി. എല്ലാവർക്കും പിന്നൊരു ധൈര്യമുള്ള നാളെ വയലില്ല. നിങ്ങളെ ഞാൻ ഒന്നും പറയില്ല, കാരണം മോണിറ്റർ കൊണ്ടുവരാ ഓര് പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. അപ്പോ മഹാന്മാരായ ഉലമാക്കൾ പറയും മൂന്ന് കാര്യം മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റൂല നിന്നെക്കൊണ്ട് സാധിക്കൂല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മൂന്ന് കാര്യം ചെയ്യാതെ ശ്രദ്ധിക്കുക. മൂന്ന് കാര്യം ചെയ്യാൻ നീ ബലഹീനനാണ്, നിന്നെ കൊണ്ട് കഴിയൂല എന്ന് ഉറപ്പുണ്ടായാൽ മൂന്ന് കാര്യം പ്രത്യേകം നീ ചെയ്തോളണം. മൂന്ന് കാര്യം നിന്നെ കൊണ്ട് കഴിയൂല, എന്നാൽ അതിന് പകരമായി മൂന്ന് കാര്യം നീ ചെയ്തോളണം. ഓ എന്റെ ഉമ്മമാരെ, എന്താണ് മഹാന്മാര് പറയുന്നത്? മറ്റുള്ളവർക്ക് ഉപകാരങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഖൈറൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ, അവർക്കെതിരെ നീ ഷെറ് ചെയ്യണ്ട കേട്ടോ. ഞാൻ ഉദാഹരണത്തിന് പറയട്ടെ, ഇന്ന് കേരളം കണ്ട അലിമീങ്ങളിലുള്ള, ഈ നൂറ്റാണ്ട് കണ്ട അലിമീങ്ങളിലുള്ള 4 ഇമാമീങ്ങളെ പോലെ, അതിന് ഉണ്ടായിരുന്ന അമ്പിയാക്കളെ പോലെ, അതേ മഹാന്മാരായ സ്വഹാബികളെ പോലെ, ഏറ്റവും കൂടുതൽ അപരാധങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു പണ്ഡിതനാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ. അല്ലാഹു ഉസ്താദിനെ ഏത് സമയത്തും ചീത്ത പറയുന്നവരുണ്ട്. ചില ആളുകൾക്ക് പത്രത്തിന് കാന്തപുര ഉസ്താദിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ വെറുപ്പാണ്. കാന്തപുര ഉസ്താദിന്റെ പേരെങ്ങാണ് വലിയ അക്ഷരത്തിൽ അച്ചടുത്ത പോസ്റ്റർ കണ്ടാൽ അത് നിരത്തിട്ട് ചവിട്ടുന്ന സ്വഭാവക്കാര് പോലും നമ്മുടെ ജില്ലയിലുണ്ട് കേട്ടോ. അവരോടൊക്കെ വിനയത്തോടുകൂടെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ളത്, അതേ നിങ്ങൾക്ക് കാന്തപുര ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർക്കും മുഅ്മിനീങ്ങൾക്കും നല്ലതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഷെറ് തടുത്തു വെക്കണേ. നിങ്ങൾ മറക്കസിന് സംഭാവന കൊടുത്തില്ലെങ്കിലും കൊടുക്കുന്ന സംഭാവന തടഞ്ഞു വെക്കണ്ട. നിങ്ങളുടെ കാന്തപുര ഉസ്താദ് നടന്ന് നീങ്ങുന്ന വഴിയിലൂടെ പൂമാലയിട്ട് സ്വീകരിച്ചില്ലെങ്കിലും മുള്ളുവതിരി ഉസ്താദിനെ പ്രയാസപ്പെടുത്തണ്ട. നീ മറ്റുള്ളവർക്ക് ഷെറ് ചെയ്യേണ്ടവനാകരുത്. നന്മ ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന ഷെറിൽ നിന്ന് നീ പിടിച്ചു വെച്ചോടണോ. ജനങ്ങൾക്ക് ഉപകാരം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, വലിയ ഉപകാരം നിനക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാ പിന്നെ ജോലി പോയി ഇടങ്ങാറാക്കാം.
ഒരാൾക്ക് നീ ഉപകാരം ചെയ്യാൻ കഴിയാത്തവനാണ്, വലിയ സംഭാവന കൊടുക്കാനും വീടുണ്ടാക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനൊന്നും നിന്നെ കൊണ്ട് കഴിയൂല. എന്നാലേ ഓനെ ജടങ്ങാറാക്കാൻ പോലെ ചെന്റെ പണിയേറ്റ് പിടിക്കും. ഇത് മഹാന്മാരുടെ വാക്ക് അല്ലാഹു തആല പുലർത്താൻ തൗഫീക് ചെയ്യട്ടെ. മൂന്നാമതോ وَإِن كُنْتَ لَا تَسْتَطِيعُ أَن تَصُومَ നിനക്ക് നോമ്പ് നോക്കാൻ കഴിയില്ലേ, സുന്നത്ത് നോമ്പുകൾ നോക്കാൻ കഴിയില്ലേ എന്ന മഹാന്മാര് പറയുന്നു, സുന്നത്ത് നോമ്പ് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നീ മറ്റുള്ളവരെ മാംസം തിന്നാൻ പോകരുത്. ഇതാണ് മൂന്ന് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടത്. ഓ എന്റെ മുമ്പിനികളെ, ഞാൻ നിർത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, നിനക്ക് മലാഹിക്കത്തിനെ പോലെ ഉയർന്ന സ്ഥാനമാനങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കിട്ടണമെങ്കിൽ അതേ സ്നേഹിക്കുന്ന വിഷയത്തിൽ നീ സൂര്യനെ പോലെയാവണോ? മറ്റുള്ളവരെ പോരായ്മ മറച്ചു വെക്കുന്ന വിഷയത്തിൽ നീ രാത്രിയെ പോലെയാവണോ? മൂന്നാമത് ബഹുമാനപ്പെട്ട ഇസ്നബി അലൈഹിസ്സലാമിനോട് അല്ല പറയുന്ന താഴ്മ ചെയ്യുന്ന വിഷയത്തിൽ, നീനിയായി നീ ഒന്ന് കൊച്ചനാകുന്നതിന്റെ വിഷയത്തിൽ, മറ്റുള്ളവരെ മുമ്പിൽ ഹുങ്ക് നടക്കാത്ത വിഷയത്തില്, ഭൂമിയെ പോലെ അഹങ്കരിക്കുന്നവനാവാതെ ഭൂമിയോളം നീ താകണമെന്ന് ആളുകള് മുമ്പിനിങ്ങളെ മുൻഗാമികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഭൂമിയോളം താന്നോളണോ? എന്നാൽ ഭൂമിയിൽ ആരാണ്? ഭൂമിയിൽ എന്തെല്ലാം നടന്നാലോ എല്ലാവരെയും കാലിന്റെ കീഴിലാണ് ഭൂമിയുള്ളത്. ആരായാലും എല്ലാവരോടും താഴ്മ. ولا تصغر خدك للناس ولا تمشي في الارض مرحا ان الله لا يحب كل مختال فخور فقصد في مشيتك بغلظ من صوتك سورة لقمان പത്തൊമ്പത് ആയത്തുകളിൽ ലുക്മാനിൽ ഹക്കീം നിങ്ങൾ അദ്ദേഹത്തിന്റെ മകനോട് പറയുകയാണ്, വലാ തുസ്ഖിർ അഹദക ലിന്നാസി, ജനങ്ങളോട് വർത്തമാനം പറയുമ്പോ നിന്റെ കവിള് ചുളിപ്പിക്കരുത് കേട്ടോ. ഈ കവിള് ചുളിപ്പിക്കുന്നവനാവരുത്. ആരുടെയെങ്കിലും അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു തആല എന്ന് പറയുന്നതിന്റെ താല്പര്യം, നീ മറ്റൊരാളോട് വർത്തമാനം പറയുമ്പോ അയാള് വർത്തമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ നീ പെട്ടെന്ന് പിന്തിരിഞ്ഞു പോകരുത്. ഒരാള് വർത്തമാനം പറയുന്നു, പിന്നെന്താ പരിപാടി? ഇവനൊരു പരിപാടി ഇല്ല, തിരക്കുള്ള കാര്യമല്ലേ? തിരക്കില്ലാത്ത ആൾക്കാർ എന്തോ ഒരു വിഷയത്തിന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് തുലക്കാമെന്നതാവോ? അവിടെ തന്നെ ചില തങ്ങന്മാര് എന്നൊക്കെ തോന്നുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, തങ്ങന്മാർക്ക് എതിരാന്നെ തോന്നുന്നു. എന്നെ കുറിച്ച് അങ്ങനെ ധാരണ എപ്പം നോക്കിയില്ല. ഞാൻ തങ്ങന്മാർക്ക് ഭാരം വെക്കാൻ, ഞാൻ തങ്ങന്മാരോട് ദേഷ്യം ഉണ്ടായിട്ട് ചില തങ്ങന്മാർക്ക്. ഇവിടെ ഇപ്പൊ കേരളത്തിന് എത്ര വലിയ തങ്ങൾ വന്നാണ്, കലീ തങ്ങളെയും വലിയൊരു തങ്ങൾ, തിരക്കുള്ള തങ്ങൾ ഇനി വരാനില്ല. അള്ളാഹു ആഫിയത്തോട് കിട്ടും. ചില അറ്റങ്ങൾക്ക് പോലെ പേരകൾ കാണുമ്പോ പിന്നെ കൈമുത്താൻ കൊടുക്കാൻ മടി. വലിയ പരിപാടി, ലക്ഷക്കണക്കിന് റുക്ക് ചെലവഴിച്ചിട്ട് നമ്മളൊരു പരിപാടി വെച്ചിട്ട് തങ്ങളാണ് പേര്. അഞ്ചു മിനിറ്റ് ഇരിക്കാൻ മൂപ്പരണ്ട് പോകുന്നത്, എത്തിനാ പിന്നെ അവിടെ ആൾക്കാർ വന്ന്. ഇവരെ വണ്ടിന്റെ ഉഷാറ് കാണാൻ പറ്റും. എത്ര വലിയ തിരക്കുണ്ടായാലും നമ്മൾ കണ്ട ബഹുമാനപ്പെട്ട ഹരി തങ്ങളും പാപ്പയുടെ ജ്യേഷ്ഠൻ ഫസൂദ് തങ്ങളും എത്ര വലിയ തിരക്കുണ്ടായാലും, മന്ത്രി ചൂടാൻ വീട്ട് പോയി ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിന് എത്ര നേരം വെക്കാനും, ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് മന്ത്രിക്കാൻ കൊണ്ടുവന്ന എല്ലാത്തിനും മന്ത്രിച്ചിട്ടേ തങ്ങൾ പോളു.
അതാ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ അതാ തങ്ങൾ. ഇത് ഓൽക്കൊരു തിരക്കൊന്നുമില്ല, ഓല് തിരക്ക് പറഞ്ഞുണ്ടാക്കി. അതിന്റെ ഒരു കാരണം എന്താ? ഈ തങ്ങന്മാരെ അതിന് ഉത്തരവാദികളാണ്. ഈ തങ്ങന്മാരെ ഖാദിമീങ്ങൾ എന്ന് കണ്ടിട്ടുണ്ട്. ഒരു പണിയില്ലാത്ത കുറച്ച് ആൾക്കാർ കൂടെ ഓന് മദ്രസയില്ല, ഓന് ബാങ്ക് വിളിച്ചാനും അറിയില്ല, കുത്തുബോധാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല, ഒരു വിഷയത്തിനും അവനെ പറ്റും. അപ്പൊ പിന്നെ തങ്ങൾ എന്താക്കി? എന്നാ ജിഞ്ചപ്പം പോന്ന തുണി കുപ്പാൻ തീരുമാനം. പിന്നെ ഓൻ തങ്ങളെയും പറ്റിയ തങ്ങൾ ഉറങ്ങുക, ഉറങ്ങാണി ഉറങ്ങിയെന്ന് പറഞ്ഞോട്ടെ. തങ്ങൾ ഇപ്പൊ വലിയൊരു മീറ്റിംഗ്, എന്താ മീറ്റിംഗ്? ഓമർത്താനം വരെ ഓമർത്താനം. തങ്ങൾക്ക് തിരക്കാണ്. എന്നിട്ട് തങ്ങളൊരു ഹോജയാക്കി ആൾക്കാരുടെ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അഹങ്കരിക്കാനൊന്നും പറ്റി ആരുമില്ല. ഞാൻ ഇന്നൊരു വയത് കേട്ടു, ഇന്ന് വയത് വന്ന് ജുമാക്ക് ഞാൻ വയത് പറഞ്ഞില്ല, സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വയത് ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ. അങ്ങനെ ഉസ്താദ് വയത് അലിയുബ്നു അബീ ത്വാലിബ്, അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഒരാട് പറഞ്ഞു, തങ്ങളെ എനിക്ക് വല്ലാതെ അഹങ്കാരം, ഞാൻ എല്ലാത്തിനും പോകുന്ന ആളാണ്, എപ്പോഴും പോകുന്ന എല്ലാരും ഒരു കൊച്ചാക്കണം, വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞാൻ തന്നെ, ഞാൻ വരുമ്പോ ബാക്കിയുള്ള നീച്ചുകണം, ഇന്നെ കണ്ടാലും ഒന്നുമാനിച്ച് ഇങ്ങോട്ട് വരണ്ട, തനക്ക് അങ്ങോട്ട് പോയി സലാം പറഞ്ഞു. ചെറുപ്പക്കാരൊക്കെ കൂടുകയാണ് ഈ പള്ളിയിലെ ഉസ്താദ്മാരോട്, മദ്രസത്തിലെ ഉസ്താദ്മാർ, നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പറയാം, നിങ്ങൾ അങ്ങോട്ട് പോയി സലാം. ഒരു മൂന്നാല് ചെക്കന്മാരെ ഒരു സലാമാണ് കൊടുത്ത പോലെ നാലെ അങ്ങോട്ട് ഇട്ടൂലേ? ഇത് നമ്മളിങ്ങനെ ചിന്തിക്കാം, കുട്ടികൾ ഇങ്ങോട്ട് വരും, നിങ്ങൾ അവിടെ ഇരുന്നോളെ, ഒരു കുത്തി വരൂല. അപ്പോ അലിജിബ്നു അബീ ത്വാലിബ് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, എനിക്കൊരു എപ്പോഴും നോക്കി എനിക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ് തങ്ങൾ, ഈ അഹങ്കാരം പോകാൻ എന്തെങ്കിലും ഒരു ഉപദേശം? ഞാൻ കേട്ടത് നെക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ പറഞ്ഞൊക്കെ നെക്കലുണ്ട്, ഇതിന് ഞാൻ നെക്കല് കണ്ടിട്ടില്ല. അപ്പോ മഹാനായ അലിജിബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യം ആലോചിച്ചാൽ മതി എന്റെ എല്ലാ അഹങ്കാരം പോകും. മൂന്ന് കാര്യം അഹങ്കരിക്കാൻ നിന്നെ കൊണ്ട്, ഈ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടോ? ഒരാൾക്കും അഹങ്കരിക്കാൻ കഴിയും. ഏതാണ് മൂന്ന്? ഒന്ന്, ഇജാരായിരുന്നു എന്നൊന്ന് ആലോചിച്ചു. നീ ആര്? മുമ്പ് നീ ആരായി? ഇപ്പോഴല്ല തോല് കൊഴുപ്പും കൺപുരിക നീണ്ടതും മൂക്ക് നല്ല വട്ടത്തിലുള്ള മൂക്കും, ഇതൊക്കെ ആയത് ഇപ്പഴാകണീന മുമ്പ് ഒരു ശൈലി ഉണ്ട്. നീ ആരായി? നീ ആരായിരുന്നു എന്ന് നീ ഓർത്തോളണം. ആരായിരുന്നു നമ്മൾ? നമ്മൾ ഉമ്മായുടെയും ഉമ്മായുടെയും ബീജം, ബാപ്പാന്റെ ബീജം, കണ്ടാൾ അറപ്പുള്ള ഒരു തരം ബീജത്തിന്റെ ഒരു ചെറിയ തുള്ളി 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 ഇതായിരുന്നു ഞാൻ. ഇത് ആലോചിച്ചാൽ നിനക്ക് അഹങ്കരിക്കാൻ കഴിയില്ല. രണ്ടാമത് പറഞ്ഞു, നീ ഏത് വഴിക്കാണ് പുറത്തേക്ക് വന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിലല്ലേ? ആ ഉമ്മയുടെ ഗർഭാശയമാണെങ്കിലോ രക്തം നിറഞ്ഞ പാത്രമാണ്, ഉമ്മയുടെ ഗർഭാശയം ചെല നിറഞ്ഞ പാത്രമാണ്, ചീഞ്ഞു നാറുന്ന പാത്രമാണ്. ആ പാത്രത്തിലല്ലേ നീ കിടന്നുറങ്ങി പുറത്തേക്ക് ഉള്ളത്? ഇതും നീ നല്ലവണ്ണം ആലോചിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് അഹങ്കരിക്കാൻ കഴിയൂല കേട്ടോ. മൂന്നാമത് നീ ആലോചിക്കേണ്ടത്, നീ എവിടെ പോയി കിടക്കേണ്ടവനാണ്? നീ രണ്ടു ദിവസം അവിടെ കിടന്നാൽ നിന്റെ അവസ്ഥ എന്താണ്? ഓ എന്റെ ചെറുപ്പക്കാരെ, അലിയബ്നു അബീ ത്വാലിബ് തങ്ങളെ ആലോചിക്കേണ്ട വിഷയമല്ല പറഞ്ഞത്. നമ്മളെങ്ങാനും ഒരു രണ്ടു ദിവസം ആ കബറിൽ പോയി കിടന്നാൽ നമ്മളോളം നാറ്റമുള്ള ഒരു ജീവിതം ലോകത്തിൽ
ഇല്ല കേട്ടോ. മനുഷ്യന്റെ ശരീരം മാറിയാലോ അതിനേക്കാ വലിയ നാറ്റമുള്ള ഒരു ജീവിയുടേതുമില്ല. ഇന്ന് കരയിലുള്ള ഏറ്റവും വലിയ ജീവിയായ ആനക്ക് പോലോ മനുഷ്യ ശരീരം ചീഞ്ഞു നാറിയ വാസന ആ ആനയുടെ ശരീരത്തിനില്ല കേട്ടോ. എന്തിനു കൂടുതൽ പറയണോ, നമ്മളെ കാൽവിരലുള്ള പൂയിക്കൊച്ചുണ്ടായാലോ തള്ളവിരലിന് പൂയിക്കൊച്ചുണ്ടായാലോ ആ പൂയിക്കൊച്ചു എന്ന് പറഞ്ഞ ആ ചെളി കടന്നുകൊണ്ട് ഒന്ന് രണ്ട് ആഴ്ച ചെളി കടന്നപ്പോ അത് ചീഞ്ഞ് നാറിയതാണ്. അതിന്റെ വാസന പോലെ നമുക്കാർക്കും സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യ ശരീരമാകുന്ന നീയ എവിടെ പോയി കിടക്കുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാലോ നിനക്ക് അഹങ്കരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രവർത്തകരോട് പ്രത്യേകിച്ച് എന്റെ ശരീരത്തോട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുമ്പിൽ നിങ്ങളോട് നമ്മളെ ഒരാളെ മുമ്പിലും അഹങ്കരിച്ചു പോകരുത്. നമ്മളെ റബ്ബിന്റെ അടിമകളാണ്. അതേ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് വന്ന് പറയുമ്പോഴേക്ക് മോനാരാത് പറയാൻ ഞാൻ നമ്മളെ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഞാനല്ലേ യൂണിറ്റിന്റെ സെക്രട്ടറി, ഞാനല്ലേ പ്രസിഡന്റ്, ഞാനല്ലേ എസ് വൈ എസിന്റെ മെയിൻ ആണ്. വിട്ട് ഓനാ ഒരു സാധാരണക്കാരൻ പ്രവർത്തിക്കും എങ്ങനെയാണ് പറയുന്നത്? മോത്തോക്കിട്ടാണോ പിന്നെ എടുക്കാൻ നോക്കിയാ പറയുമ്പോ നിങ്ങക്ക് എനിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ട്. നമ്മൾ 5 paisa പറ്റൂല, നമുക്ക് ഉയർച്ച കിട്ടും. അല്ല മനസ്സ് നന്നാക്കിട്ട് ഞാൻ വലിയ മുദരീസ് പള്ളി എടത്തനാട്ടുകാരെ പള്ളിയിലെ മെയിൻ മുദരീസ് ആയിട്ട് എന്റെ ഒന്ന് രണ്ടാം മുദരീസ് ഇഞ്ഞോട് വർത്തനം പറയാൻ ഓനെ ഇവിടുന്ന് പുറത്താക്കണം. ഈ ഉൾനാട്ടിൽ നമുക്ക് പാടില്ല, ഈ അഹങ്കാരം നമുക്ക് യോജിച്ചതല്ലേ. ഞാനല്ലോ ഓന്റെ തന്ത, ഓന്റെ തന്തനോട് എങ്ങനെയാ പറയുന്നത്? പറയേണ്ട കാര്യങ്ങൾ മാന്യമായിട്ട് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന മനസ്സ്, ഹക്ക് പറഞ്ഞാൽ സ്വീകരിക്കുന്ന മനസ്സ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹബ്ബു നാസി ഇലയ്യ മർ റഫഅ ഇലയ്യ ഉയൂബി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാരെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റുകൾ കണ്ടാൽ അത് നേരിട്ട് വന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് നമുക്ക് ഓനെ തീരെ ഉമർ ബിൻ ഖത്താബ് തങ്ങളാകുന്ന ഭരണാധികാരി പറയാ, എന്റെ ഭരണത്തിലോ എന്റെ ജീവിതത്തിലോ ആരെങ്കിലും എന്റെ പോരായ്മകൾ കണ്ട് അത് എന്നോട് വന്ന് പറയുകയാണെങ്കിൽ അവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയോ ഷാമിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഒരു കുതിര പുറത്തു പോകുള്ളൂ. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കൂടെയുള്ളടോ, അദ്ദേഹത്തിന്റെ ഒരു അടിമയും കൂടെയുണ്ട്. രണ്ടുപേരും കൂടെ ചർച്ച കിട്ടോ ആരാണ് ആദ്യം കുതിര പുറത്ത് കയറുന്നത്. ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ കയറിയാ നിങ്ങളെ കുതിരയെ തൊളിച്ചോളണോ, നിങ്ങൾ കയറിയാ കുതിരന്റെ പിന്നാലെ ഞാൻ തൊളിച്ചു നടന്നോളോ, ഒന്നിരിക്കൽ നിങ്ങൾ കയറണം അല്ലെങ്കിൽ ഞാൻ കടന്നോളണം. ഇങ്ങനെ രണ്ടുപേരും കൂടം വെച്ചുകൊണ്ട് ഷാമിലേക്കുള്ള യാത്രയാണ് ആദ്യം കുതിര പുറത്ത് കയറിയത്. ബഹുമാനപ്പെടും അങ്ങനെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഊഴം തീർന്നപ്പോ കൂടെയുണ്ടായിരുന്ന അടിമയാണ് പിന്നീട് കുതിരപ്പുറത്ത് കയറ്റുന്നത്. ആ കുതിരപ്പുറത്ത് കയറ്റി നടന്നുകൊണ്ടിരിക്കുന്നു, സുബ്ഹാനല്ലാഹ്,
ഒരുപാട് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെത്തിയപ്പോ അദ്ദേഹം ധരിച്ചിരുന്ന ചെരുപ്പെടുത്തിട്ട് തോളെ തുറക്കുകയാണ്. ഒരു കയ്യിൽ തോളത്ത് ചെരുപ്പ് വെച്ച്, ഇടത്തോളത്ത് ചെരുപ്പ് വെച്ച്, വലത്തെ കയ്യിലുള്ള വടിയുണ്ട്. കുതിരയെ തൊളിച്ചുകൊണ്ട് പോകൂ ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ്. ഈ ഒരു രൂപത്തിലാണ് നടന്നു നീങ്ങുന്നത് ഷാമിലേക്ക് എത്താനായപ്പോ. അന്നത്തെ ഷാമിന്റെ ഗവർണറായിരുന്ന ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്തു ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അന്നു വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമറേ നിങ്ങളെ ഈ രൂപത്തിൽ കണ്ടാല് ഇവിടത്തെ പ്രമാണിമാർക്കൊരു ബഹുമാനമുണ്ടാകൂല, ഇവിടത്തെ നിങ്ങളെ ആദരവ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ഈ തോളത്ത് ധരിച്ചിരിക്കുന്ന ചെരുപ്പ് തോളിലും വെച്ച് അടിമയെ കുതിരപ്പുറത്ത് കയറ്റി നിങ്ങൾ തൊളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാൽ അതേ ഞങ്ങളെ നാട്ടിലെ പ്രമാണിമാർ, നിങ്ങൾക്കൊരു വിലയും തരൂലല്ലോ. ഇതങ്ങെ കേട്ട നേരത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? فلا نبالي مما قالت الناس അല്ലാഹു തആല എന്നെ മുസ്ലിമാക്കി എനിക്ക് വലിയ ഇജ്ജത്ത് നൽകിയിട്ടുണ്ട്. ഞാനൊരു മുസ്ലിമാണല്ലോ, ഞാനൊരു മുസ്ലിമായതുകൊണ്ട് അല്ല എനിക്ക് ഇജ്ജത്ത് നൽകിയിട്ടുണ്ട്. ആ ഇജ്ജത്തിന് ശേഷം ആരെന്ത് പറഞ്ഞാലോ ജനങ്ങളെ വാക്കിന് ഞാൻ വില കളിപ്പിക്കൂല. ഇന്നബി ജഹന്നമ ബാദിയ, നബി തങ്ങൾ പറഞ്ഞു നരകത്തിലൊരു പ്രത്യേക ചെരുവുണ്ട് കേട്ടോ. യുഖാലു ലഹു ഹബ് ഹബ്, ആ ചെരുവിന്റെ പേര് ഹബ് ഹബ് എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. ഹബ് ഹബ് എന്ന പേരിലുള്ള നരകത്തിലുള്ള ഒരു ചെരുവുണ്ട്. ഹഖൻ അലല്ലാഹി ഐ യുസ്കിനഹു കുല്ല ജബ്ബാർ. യജമാനനായ റബ്ബ് തആല ഹബ് ഹബ് എന്ന് പറയുന്ന നരകത്തിലുള്ള ചെരുവ്, ആ വലിയ ചെരുവ് നിർമ്മിച്ചത് ആർക്കെന്നറിയോ? ജനങ്ങളുടെ കൂട്ടത്തിലുള്ള, അടിമകളുടെ കൂട്ടത്തിലുള്ള, അഹങ്കാരികളായ ആളുകൾക്ക്. അഹങ്കാരികളെ കിടത്തുമ്പോ അവിടെ പണ്ഡിതനെന്ന നോട്ടമുണ്ടാവൂല, മുതല്ലിമെന്ന നോട്ടമുണ്ടാവൂല, സുന്നി എന്ന നോട്ടമുണ്ടാവൂല. ഓ എന്റെ ഉമ്മമാരെ, അതെ നമ്മളെക്കാള് സമ്പത്ത് കുറഞ്ഞ ആളുകളെ കണ്ടാലോ, സൗന്ദര്യം കുറഞ്ഞ ആളുകളെ കണ്ടാലോ അവരാരെയും പരിഹസിക്കാൻ പോകണ്ട. കാരണം അവർക്കുള്ള മടക്ക സ്ഥലം ഹബ് ഹബാണ് കേട്ടോ. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി മറ്റുള്ള ജീവജാലങ്ങളോട് സ്നേഹത്തോടെ, മറ്റുള്ള മനുഷ്യരോട് മാന്യമായ പെരുമാറ്റത്തോടെ ഇതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയോ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി. നിബിധങ്ങൾ പറഞ്ഞു എത്രത്തോളം നീ താഴുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എത്രത്തോളം നീ താഴ്ന്നാൽ അല്ലാഹു നിനക്ക് ഉയർച്ച തരികയാണ്. ഉയർച്ചക്ക് നിനക്ക് ഭംഗം വരുന്നുവെങ്കിൽ നിന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടായതുകൊണ്ട്. അത് കച്ചവടത്തിൽ ഡിമ്മിന്റെ കാരണവും അത് തന്നെയാണ്. എല്ലാത്തിലും നമ്മളെ കണ്ണുകറിനെ പറയണ്ട, എല്ലാത്തിലും നമ്മളെ സിഹർ പറയണ്ട. ചിലതിനെല്ലാം കാരണം നമ്മൾ
നമ്മുടെ സ്വഭാവമാണ്. വലാത്ത മോശി ഫൗഹുക്കല അറലി ഇല്ലാത്ത വാഹലോ പകം തഹതഹ കൗമനു ഹുമുമിനിക്ക അർഫഊ وإن قلت في عز رفيء ومنعتي فكم مات من قوم هم منك أمنعوه നിന്നേക്ക വലിയ പ്രൗഢിയുള്ള എത്ര രാജാക്കന്മാരെ കഴിഞ്ഞ ലോകമാണിരാ. നിന്നേക്കാൾ ഉയർച്ചയുള്ള പ്രധാനമന്ത്രിമാരെ കഴിഞ്ഞ ലോകമാണിര. അതുകൊണ്ട് മോനെ നീ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരാളോട് അഹങ്കാരത്തോടുകൂടെ നടക്കാനോ വർത്തമാനം പറയാനോ പെരുമാറാനോ പാടില്ല കേട്ടോ. ഓ എന്റെ മുഅ്മിനികളെ, ഞാൻ ചുരുക്കുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുന്ന, ഈസ നബിയെ, നിങ്ങൾക്ക് അമ്പ്യമഹാന്മാരായ മലക്കുകളെ പോലെ ഉയർന്ന സ്ഥാനം വേണോ? സ്വർഗലോകത്തുള്ള വനലോകത്തിലൂടെ പറന്ന് കളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാക്കും ഫിൽഹിൽമി കൽമൈതി, ക്ഷമയുടെയും സഹനത്തിന്റെയും വിഷയത്തിൽ നിങ്ങളൊരു മയ്യത്തിനെ പോലെ ആയിക്കോളൂ. മയ്യത്തിനെ പോലെ ക്ഷമിച്ചോടണോ? എന്തേയും മയ്യത്തിനെ തലിയ തിരിച്ചു തല്ലൂല, മയ്യത്തിനെ ചീത്ത പറഞ്ഞാ തിരിച്ചു ചീത്ത പറയൂല, മയ്യത്തിനോട് കൊഞ്ഞനം കുത്തിയാ തിരിച്ചു കൊഞ്ഞനം കുത്തൂല, മയ്യത്തിനൊരു ചവിട്ട് വെച്ചു കൊടുത്താലോ ആ മയ്യത്തെ തിരിച്ചു ചവിട്ടില്ലല്ലോ. അതുകൊണ്ട് സഹനത്തിന്റെ വിഷയത്തിൽ നീ മയ്യത്തിനെ പോലെയാവണോ? അല്ലദീന യുംഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീന വൽവൈല വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീന. സൂറത്ത് ആലി ഇംറാനിന്റെ 134-ാമത്തെ ആയത്ത്. അതേ, മറ്റുള്ളവർക്ക് ക്ഷമിക്കുന്നയാളായിരിക്കണം, ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുന്നയാളായിരിക്കണം, ജനങ്ങൾ ചെയ്യുന്ന അക്രമത്തിൽ പുറത്തു കൊടുക്കുന്നവനായിരിക്കണം. അതാണ് സ്വർഗത്തിന്റെ അവകാശികൾ. നിങ്ങൾക്കറിയോ, മഹാനായ അലിയ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആലാ പറയുന്നു, അനസ് പറയുന്നു, നബി ഒരു ദിവസമിൽ നടക്കുന്നതായി ഞാനുണ്ടോപ്പം യാത്രയൂ, ഞാനും അല്ലാന്റെ റസൂലും കൂടെ നടന്നു നീങ്ങുമ്പോ തടിച്ചിട്ടുമുണ്ടോ ദിനം മുടിക്കുള്ളോ നെജറാലിനാണത് നെയ്തതെന്നറിയുള്ളോ. അതേ റസൂലുള്ളായി തങ്ങളെ കൂടെ ഞാൻ നടക്കുമ്പോ നിമിതങ്ങളെ ശരീരത്തിൽ നല്ല ഒരു ഷാളുണ്ട്, അത് നെജറാനിൽ നിന്ന് കൊണ്ടുവന്ന ഷാളാണ്. അത് ധരിച്ചുകൊണ്ട് നിമിതങ്ങളെ നടന്നു നീങ്ങുമ്പോ പെട്ടെന്നതാ വിദ്യമില്ലാതൊരു കാട്ടറവി വന്ന് നിമിതങ്ങളെ തോളിലുള്ള ഷാളങ്ങൾ പിടിച്ചു വലിച്ചല്ലോ. എന്നിട്ട് നിമിതങ്ങളോട് പറയാ മുഹമ്മദു മുർലീമാരില്ല എന്തെങ്കിലും തന്നിട്ടു മതി പോകുന്നോട് റബ്ബിന്റെ മുതലിൽ നിന്ന് കൈവശമുള്ളത്. ഓ നബിയേ, മുഹമ്മദാകുന്ന പ്രവാചകരെ, അല്ല നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്ക് വല്ലതും തന്നിട്ട് പോയാ മതി. നേതാവായ നബി തങ്ങളെ ചാള് പിടിച്ച് വരിക്കുകയാണ്. ഉടനെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽതഫതൈലൈഹി, ആ കാട്ടറബിയിലേക്ക് സ്ഥിരിച്ചു കൊണ്ടങ്ങ് നോക്കി, ചിരിഞ്ഞിട്ട് ചിരിച്ചു നോക്കി, പുഞ്ചിരിച്ചുകൊണ്ട് നിബിധങ്ങളെ നോക്കുകയാണ്. എന്നിട്ട് ആ കാട്ടറബിക്ക് കൊടുക്കാൻ പറയുകയാണ്, എന്താണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത്? അത് നിങ്ങളെ കൊടുത്തോടൂ എന്ന് മഹാനാ നിബിധങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓ ഇനി
ഭരിക്കട്ടെ സഹോദരന്മാരെ. അവസാനമായി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് നാളെ ആഖിറത്തിൽ ചെന്നാൽ മലായിക്കത്തുകൾ പോലെ സന്തോഷിക്കാം. അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് മഹാനായ റൂഹുള്ളാഹി ഈസ നബി അലൈഹിസ്സലാമിനോട് അന്ന പറയുന്നു വബി സഹാബത്തി കന്നഹിരിൽ ജാരി, ധർമ്മം കൊടുക്കുന്ന വിഷയത്തിൽ ഒഴുകുന്ന നദി പോലെയായിക്കോ, ഒഴുകി വരുന്ന പുഴ പോലെയായിക്കോ, എല്ലാവർക്കും ധർമ്മം കൊടുത്തോളുക, പുഴ ആർക്കും കൊടുക്കാൻ തയ്യാറാണ് എന്ന പോലെ ഒഴുകുന്ന പുള്ള പോലെ കെട്ടി നിൽക്കാൻ നിൽക്കണ്ട. സമ്പത്ത് റബ്ബ് താല തന്നതാണെങ്കിലോ ആ സമ്പത്ത് നമ്മൾ ചിലവഴിക്കണോ? ഏതുപോലെ കന്നഹിരിൽ ജാരി ഒഴുകുന്ന പുഴ പോലെയാക്കിക്കോളൂ. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ ഞാൻ നിർത്തട്ടെയോ, ഈ നാലുകാരം നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഖറബായ മലക്ക് അംലാക്ക് ജിബിരീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലായിക്കത്തിന്റെ കൂടെ ഉല്ലസിക്കാൻ അവസരമാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം ഞങ്ങളുടെ മകനോട് ലുഖ്മാനുൽ ഹക്കീം ഞങ്ങൾ കൊടുത്ത ഉപദേശത്തിലൊന്ന് മോനെ നിനക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റിന് നീ ഒരു സ്വതക കൊടുത്തോളൂ, ഒരു തെറ്റി പറ്റിയാൽ അതിന് പകരം ഒരു സ്വതക കൊടുത്തോളണം. കാരണം സ്വതക കൊണ്ട് റബ്ബ് ഏറെ ദോഷം പൊറുക്കുന്നുണ്ട്. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആലാ അൻഹാ ബഹുമാനപ്പെട്ട ആയിഷ ഒരു അടിമയെ വാങ്ങുകയാണ്, ഒരു അടിമ പെണ്ണിനെ വീട്ടിലേക്ക് ജോലിക്ക് വാങ്ങുകയാണ്. അപ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ നബി തങ്ങളിലേക്ക് വന്നിട്ട് പറയുന്നു, നബിയേ അഖ്രിജ് ഹാദിഹിൽ ജാരിയത മിൻ ബൈതിക ഫഇന്നഹാ മിൻ അഹ്ലിന്നാർ. നബിയേ നിങ്ങളുടെ വീട്ടിലെ സർവന്റായി വന്ന അടിമ പെണ്ണുണ്ടല്ലോ, ആ അടിമ പെണ്ണ് നരകത്തിന്റെ അവകാശിയാണ്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളൂ, ആയിഷയോടവിടെ വെച്ചേക്കണ്ടെന്ന് പറഞ്ഞോളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുമ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷയോട് പറഞ്ഞു, ആയിഷ ഉടനെ തന്നെ പെണ്ണിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ആ പെണ്ണതാ നടന്നു പോവുകയാണ്, വിഷമിച്ചുകൊണ്ട് നടന്നു പോകുമ്പോഴോ അവളെ കയ്യിലുണ്ടായിരുന്ന സ്വതക്ക ആ പെണ്ണെ കണ്ട് പാവപ്പെട്ട ഒരു മിസ്കീനിന് കൈമാറുകയാണ്, ഒരു ഫക്കീറിന് കൈമാറുകയാണ്. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഈ പെണ്ണിന് കൊടുത്തത് ഒരു ചെറിയ പത്തിരിയാണ്, ഒരു റൊട്ടി കൊടുത്തിട്ട പറഞ്ഞയച്ചത്. ആ റൊട്ടിയാ ഒരു പാവപ്പെട്ടയാണ് വന്ന് ചോദിച്ചത്. അപ്പൊ തന്നെ പെണ്ണ് അതിനെ രണ്ടായി കഷ്ണമാക്കി. വിശക്കുന്ന പെണ്ണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരന് കൈമാറിയപ്പോ ഇതിന് ജല മലക്ക് നബിയുടെ അടുക്കലേക്ക് വന്ന് നബിയോട് പറയുന്നു, നബിയേ നിങ്ങൾ പറഞ്ഞുവിട്ട ആ പെണ്ണുണ്ടല്ലോ അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോളൂ. ആ ഒരു സ്വതക്ക കൊടുത്തതുകൊണ്ട് അല്ലാഹു തആല
അല്ലാഹു തആല പെണ്ണിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വർഗത്തിലേക്ക് കടത്തിയിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട്, എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട്, ഓ എന്റെ ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, നമ്മൾ സ്വതക്കകളോട് തോളണം. ഇന്ന് മാത്രമല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നോടത്തോളം കൊടുത്തോളണം. നമ്മളെ കൊടുക്കുന്നത് ആത്മാർത്ഥതയിലാണോ? അതിന് പകര റബ്ബ് തേരെ തരിക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് കൊടുത്താലും പകരം തരാൻ അല്ലാഹു തയ്യാറാണ്. സൂറത്തു സബഇന്റെ 39-ാമത്തെ ആയത്തിൽ അല്ലാ പറഞ്ഞതല്ലേ, അല്ലാഹുവേ പരിശുദ്ധമായ റമദാനിലടക്കം ഈ കാലം വരെ ഞങ്ങൾ കൊടുക്കും മുഴുവൻ സദഖകളും. ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ, നീ തുണയേകണേ അല്ലാ. ഞങ്ങളെ രണ്ട് മാന്യ സഹോദരന്മാര് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ്, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ്. അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഓ എന്റെ ചെറുപ്പക്കാരെ, ഓ എന്റെ ഉമ്മമാരെ, നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ടാളുകളെ രോഗികളായി മരിച്ചോ, ഒരാള് അറ്റാക്കായി മരിച്ചോ, വേറെ ഒരാള് ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചോ. അതേ ഒന്ന് നമ്മളെ സെയ്തലിവിക്കയാണ്, മറ്റൊന്ന് അഹമ്മദ് കുട്ടിയാണ്. രണ്ടുപേരും സുന്നത്തിയ മാറ്റിന് ഓടി നടന്നവരായതുകൊണ്ട്, ദീനിനെ സഹായിച്ചവരായതുകൊണ്ട്, ഉമ്മമാരെ ഉള്ളത് പറയട്ടെ, ആ രണ്ട് മാന്യ വ്യക്തികൾക്ക് വേണ്ടി ഒരു മാസം തികയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ തെഹ്ലീൽ ചൊല്ലി ഹദിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഖുർആനൂലി ഹദിയ ചെയ്തിട്ടുണ്ട്. ഇതല്ലേ അവർക്കല്ലേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? അവർക്ക് വേണ്ടി നമ്മൾ ദുആയിരക്കാൻ വേണ്ടി ഇതുപോലോത്തരം മതിന് സംഘടിപ്പിച്ചത്. റഹ്മാനായ റബ്ബേ ഞങ്ങളെ സഹായിച്ചവരായിരുന്നു, ഞങ്ങളെ സ്നേഹിച്ചവരായിരുന്നു. ഞങ്ങളിവിടെ പറഞ്ഞ ആയത്തും ഹദീസും ദിക്റും സ്വലാത്തും എല്ലാം അവരെ കബറിലേക്ക് കൊടുക്കണേ അല്ലാ. ഓ എന്റെ ഉമ്മ, കുഞ്ഞുമക്കളെ നല്ല മക്കളാക്കി വളർത്തിക്കൊള്ളണം. ഞങ്ങൾ SSFലൂടെ ഒരു പാർലമെന്റും വിചാരിച്ചിട്ടില്ല. നിങ്ങളെ മക്കളെ ഞങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കൂല. പിന്നെന്തിനാ ഞാനതിന് പറയുന്നതെന്നോ? നിങ്ങളൊരു കുട്ടി SBSന് ചേർത്തി, ആ കുട്ടി SSFൽ വന്ന് സജീവ പ്രവർത്തകനായാൽ പാവപ്പെട്ട ഞങ്ങളെ പോലോത്ത ആളുകൾ മരിച്ചാലും ഈ യൂണിറ്റിൽ നിന്നൊരു ഫാത്തിയെങ്കിലും കിട്ടിയാലോ? അതിനാ ഞാനിങ്ങനെ ശബ്ദിച്ചു പറയുന്നത്. ദൈവ ചെയ്ത് എന്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ മക്കളെ വഴിതെറ്റാ വിടരുത്, നല്ലവരെ കൂടെ കയ്യിൽ ഏൽപ്പിച്ചോളണം. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി എന്ന്. കഴിഞ്ഞ റമളാനെ കഴിഞ്ഞിട്ടാ ദുൽഖാദിർ നാലിനാ ഉപ്പ മരിച്ചു പോയുള്ളത്. എല്ലാ ആളുകളും പാവപ്പെട്ട എന്റെ ഉപ്പാക്ക് ഒരു യാസീനെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒന്ന് ഓടിയിട്ട് ആ ഉപ്പാക്കൊന്ന് ഹദിയ ചെയ്യുമോ? കാരണം ഉപ്പയാണ് ഞങ്ങളെ വളർത്തിയത്. ഉപ്പ ഞാൻ SSFകാരായതിന്റെ പേരിൽ നിർത്തിയിട്ടില്ല. ഞാനൊരു കൽക്കര മുസ്താദിനെ ആദരിക്കുന്നവരായതുകൊണ്ട് എന്നോട് ഉപ്പ ഇതുവരെ കർക്കശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഉപ്പ കാണിച്ചു തന്ന സുന്നത്തിയമാഅത്തിന്റെ പാതയിൽ തന്നെയാണ്. അല്ലാഹുവേ ഉപ്പാന്റെ കബറിനെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇതുപോലെ ഞാനും മരിച്ചു പോകും.
പോകും. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാല് എന്റെ പ്രായമുള്ള ഒരു മകനും എനിക്കില്ല. എന്റെ കുട്ടിക്ക് വയസ്സാകെ വന്നത് 3 വയസ്സാണ്. 3 വയസ്സുകാരനായ എന്റെ പ്രായത്തിലാ ഞാൻ മരിച്ചു പോയതെങ്കിലും അവന് പ്രായപൂർത്തി എത്തിയാലോ എനിക്കത് വായരക്കണമെന്ന ചിന്തയുണ്ടാവണമെന്നില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഞങ്ങളൊക്കെ കാണുന്നത് വളർന്നു വരുന്ന SSF-കാരെയാണ്, SBS-കാരെയാണ്, SYS-കാരെയാണ്. കാരണം ഞങ്ങളൊരു മെസ്സേജ് കൊടുത്താൽ മതി, അതേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ മെസ്സേജുകളെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നിഷ്കളങ്ക അമീനോ, നിഷ്കളങ്ക ദുആഓ, നിഷ്കളങ്ക ഫാത്തിയയോ ലഭിച്ചാല് അത് നമുക്കൊക്കെ വലിയ മുതൽ കൂട്ടാണ്. അത് എന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ യൂണിറ്റിൽ നിന്ന് ആര് മരിച്ചാലോ ഓ എന്റെ ഉമ്മ നിങ്ങൾ മരിക്കുന്നു, നിങ്ങളെ ഒരു മകന സജീവ പ്രവർത്തകരെങ്കിലും നിങ്ങളെ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഞാനടക്കമുള്ള ആളുകളെ ഫാത്തിയോടോ, കാന്തവര മുസ്താദടക്കമുള്ള ആളുകളെ ദുആയിരക്കോ, സുലൈമാൻ ഉസ്താദടക്കമുള്ള അലിമീങ്ങളെ ദുആയിരക്കോ. ഇത് തന്നെയല്ലേ നമ്മുടെ സൈതലിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെയല്ലേ അഹമ്മദ് കുട്ടി സാഹിബിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ ഞങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയൂല. ഞങ്ങളെ ദുആ അവർക്കൊരു തണലാക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ ഉമ്മ നമ്മുടെ മക്കളെ കഞ്ചാവിന്റെ അടിമകളാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആലിമീങ്ങളെ പച്ചക്കതിൽ നിന്ന സുബ്ഹാനല്ലാ ഏതെല്ലാം കോലത്തിലാ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ SSF-ന്റെ ചെറുപ്പക്കാർക്ക് ചുണക്കുട്ടികൾക്ക് വൈക്കോലുണ്ട വാങ്ങാൻ കിട്ടാനിട്ടാണെന്ന്? അതേ വൈക്കോല് കത്തിക്കാനോ വൈക്കോല് കൊണ്ട് കോലമുണ്ടാക്കാനും കഴിയാനിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ ലോകത്തിൽ ഏറ്റവും വലിയ വൈക്കോലുണ്ട കൊണ്ട് കോലമുണ്ടാക്കാൻ ഞങ്ങളോട് ശക്തിയുള്ള ഒരു പ്രസ്ഥാനമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ആരെയും കോലം കത്തിക്കാൻ പോയില്ല, ഞങ്ങൾ ആരുടെയും അവഹേളിക്കാൻ ആ കോലത്തിന് തീവക്കാൻ പോയില്ല, മയ്യത്തുണ്ടാക്കാൻ പോയില്ല. ഇതിനൊക്കെ നല്ല അഗ്രഗണ്യന്മാരായ ആളുകളുണ്ട് എങ്കിലും ഞങ്ങൾക്കൊരു ആത്മീയ നേതൃത്വം ഉണ്ടായതുകൊണ്ട് അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. സ്ഥാനത്ത് നിങ്ങളും മറ്റൊരു വിഭാഗത്തിന് പോയാലോ ആരകോല ഉണ്ടാക്കിയത്? കാന്തപുര മുസ്താദോ എന്ന പോലെ തന്നെ മഹാനായ ഉള്ളാളത്തെ തങ്ങളു പാപ്പ, മഹാനായ ഖലീല് തങ്ങളു പാപ്പ, വലിയ വലിയ മഹാന്മാർ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒന്നരായ സുലൈമാൻ ഉസ്താദിന്റെ കോലമോലും ഉണ്ടാക്കി നിങ്ങൾ പരിഹസിച്ചവരല്ലേ ഉമ്മ? അതിന് നമ്മുടെ മക്കളെ നിങ്ങളെ ദാനം കൊടുക്കല്ല കേട്ടോ. നിങ്ങളെ കഫിറാക്കുന്നവരെ കൂടെ നമ്മുടെ മക്കളെ കയ്യിൽ കയറിയൂടി വിടല്ല കേട്ടോ. അല്ലാഹു തആല നമ്മുടെ നാട്ടിലെ മുഴുവൻ മക്കൾക്കോ അഖിലു സുന്നയിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ മജ്ലിസിൽ പറഞ്ഞതും കേട്ടതും ഒക്കെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. അല്ലാ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ ലഭിക്കണോ? പെടുന്നനെയുള്ള മരണത്തിൽ നിന്ന് രക്ഷ ലഭിക്കണോ? ഇന്ന് എവിടെ നോക്കിയാലും അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു രോഗവുമില്ല. കിടന്നുറങ്ങി എണീക്കുമ്പോ ജീവൻ പോയവർ പ്രായമുള്ള ആളുകളല്ല, മരിക്കുന്നതിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ്. എന്നാൽ അതിനൊരു പരിഹാര നിബിധങ്ങൾ പറയുന്നുണ്ട്. മാ മിൻ റജുലി യതസദ്ദഖ യൗമ വലൈല, എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ
അതേ നിങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ടോ, ദീനിന് കൊടുക്കുന്നുണ്ടോ? ഇല്ലാഹു ഫിദമിൻ അമ്യമൂത്ത നില്ലദഹോ, വിശന്തിണ്ടി അവന് മരിക്കുകയില്ല, തേളുകുത്തി അവന് മരിക്കുകയില്ല, പാമ്പ് കടിച്ചവന് മരിക്കുകയില്ല. അല്ലെങ്കിലോ പൊളിഞ്ഞ് വീണ് മരിക്കൂല, വാഹനം വീണ് മരിക്കൂല. പോരാ ഔമൗത്തി ഭഗത്തോ, പെട്ടെന്നുള്ള മരണം അവന് കിട്ടൂല എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഫിസ്സഹാബത്തി കൽമഇന്നാർ കന്നഹാരിൽ ജാരി, സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിൽ ഒഴുകുന്ന നദിയെ പോലെയാവണോ? അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മള് പരിപാടി തുടങ്ങുന്നതിന് മുമ്പാണ് മഴ വന്നതെങ്കിൽ ഒക്കെ ഒന്നും വരാൻ താല്പര്യമില്ല. ഞാൻ പിന്നെ വണ്ടിയിലായതുകൊണ്ട് ധൈര്യത്തിൽ ആ നേരത്തെ അല്ലാഹു തആല മഴ ഒഴിവാക്കി. പിന്നെ അതിന്റെ അടുത്തൊരു മഴ വേ, ആർക്കോ പോകാൻ പോകുന്നുണ്ട്, ഓൻ പോകാതെക്കാൻ വേണ്ടിട്ടാ മഴ വേ. ഇനിയിപ്പൊ അടുത്ത് ഇപ്പൊ പോണ നേരത്ത് മഴ ഉണ്ടാകരുത്, അല്ല കാക്കട്ടെ നഞ്ഞ് വരിക്കില്ല. വിഷമം നമുക്ക് വിഷമം ഒന്നും ഉണ്ടാവില്ല. ഈ മഴക്കാലത്ത് തുണി കുപ്പാൻ തീരുമ്പോ പെണ്ണുങ്ങന്മാർക്ക് വിഷമം. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഞാന് ചെറുക്കന്മാരോട് ചോദിച്ചു, ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, എന്തെങ്കിലും വലിയ പദ്ധതി ഉണ്ടോ നിങ്ങക്ക്? ഒരു പദ്ധതി ഇല്ല. അങ്ങനെ ഒരു പദ്ധതി ഒന്നും ഇല്ല. ഇന്നത്തെ പരിപാടിക്ക് ഒരു 10 രൂപ അത് ഉണ്ടാകാതെ തീരണം എന്നേ ഒരു ഉദ്ദേശമുള്ളൂ. അത് നിങ്ങള് ഞങ്ങളെ നാട്ടുകാരോട് ചോദിക്കേണ്ട താമസം ഒരു തീരു. ഒരു പറഞ്ഞ അറിവാൻ ഉണ്ടേക്കുള്ളൂ ഞങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കാം. അപ്പോ നിങ്ങളിൽ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭവം ഒരായിരം പറ്റുമോ? ശരി, 1000 ഒന്നുമില്ല, ഒരു 500 രൂപയാണ് ഞാൻ നോക്കിക്കോളാം. മതി മതി മതി. വേറൊരാള് പറഞ്ഞ ഒരു 313 രൂപ. അതിന്റെ താഴത്തേക്ക് ഇപ്പൊ നമ്മള് പോകണം. നമ്മളെ കൊണ്ട് കഴിയില്ല. എവിടെ ഗൾഫേർ ഞാൻ പുളിച്ച മലയാളി എന്നൊക്കെ അങ്ങക്ക് വേണ്ടി വാണ്ട അതിന്റെ മുമ്പ് കൊടുക്കണം. അപ്പൊ നിങ്ങക്ക് ഗൾഫ് കൊണ്ടോങ്ങന ആരോ കല്യാണം നടക്കണ്ടല്ലോ ഇവിടെ ഞായറാഴ്ച. വാവുത്താല ആ കല്യാണത്തിന് വർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ, അല്ല സന്തോഷ ജീവിതം കൊടുക്കട്ടെ. അപ്പൊ ഒരാള് പറയാം, 1000 രൂപ ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല നീയത്തിൽ ഞാൻ ചോദിച്ചു കുടുങ്ങിന്നുള്ളവർക്ക് ആരും കൊടുക്കണ്ട, ആരും വിഷമിക്കും. അതാ ഒരു ചെറുപ്പക്കാരൻ, ഉസ്കാ നാം ലിക്കോ ഭായ് പേരെഴുതിക്കോ, ജന്തുകൾ പേര് എഴുതിയ. അതാദ്യം നമുക്ക് തീരുമാനിച്ച അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുറക്കാമി പറയുന്ന തോഫിക്കാണോ നല്ല നേരത്തെ അള്ളാഹുവിന് ആഫിയത്ത് നൽകണേ അല്ലാ, സ്വതക്ക കബൂലാക്കണേ അല്ലാ, അവരിൽ നിന്ന് മരിച്ചവരെ കബറിലേക്ക് സന്തോഷെത്തിക്കണേ റഹ്മാനെ, അപകടങ്ങളിൽ നിന്ന് കാത്തോളണേ റഹ്മാനെ, മക്കളെ ഒന്ന് യത്തീമക്കളാക്കല്ലേ അല്ലാ, കുടുംബങ്ങളെ കണ്ണീര് കുടിപ്പിക്കല്ലേ അല്ലാ, കടങ്ങളിൽ നിന്ന് സലാമത്ത് കൊടുക്കണേ അല്ലാ, മുത്തുനബിയുടെ കാവൽ നൽകണേ റഹ്മാനെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാഇന്റെ ബറക്കത്ത് നൽകണേ അല്ലാ. ബിഹക്കി സയ്യിദിനാ മുഹമ്മദി ഒരാളായി രണ്ടാമത്തെ ഒരാൾ, ഒരു 20 രൂപയെ ഞാൻ നിർത്തിട്ടോ. വേറൊരു കൈ ഇവിടുന്ന് കൊടുത്തോ പൊന്തിയല്ലോ, അതിന്റെ അപ്പുറത്തുനിന്ന് ഒരു കൈ പൊന്തിയല്ലോ. നിങ്ങളാ നിങ്ങളാ ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹു കബൂലാക്കട്ടെ. എന്താ മോന്റെ പേര്? സാജിർ. അല്ലാഹു സ്വീകരിക്കട്ടെ.
അള്ളാഹ് സ്വീകരിക്കും. ഓർക്കാമ്യം പറയുന്ന കുട്ടികൾക്ക് അള്ളാഹു പരീക്ഷയിൽ വിജയം കൊടുക്കട്ടെ. ഇപ്പളങ്ങളെ ചുണ്ടൊന്ന് അനങ്ങി കിട്ടി, അള്ളാഹു സലാമത്താക്കട്ടെ. അള്ളാഹുവെ കബൂലാക്കണേ അള്ളാഹ്, വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അള്ളാഹ്. ദുആയിരക്കുന്ന ഞാനൊന്നിനും കൊള്ളില്ലെങ്കിലും നിഷ്കളങ്ക മനസ്സോടുകൂടെ മക്കൾ അമീൻ പറഞ്ഞാൽ, ഉപ്പമാര് അമീൻ പറഞ്ഞാൽ, സുന്നത്തിയമായത്തിനെ ദീനിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുടെ ദുആ മലായിക്കത്തിന്റെ അമീൻ പോലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമീനിനെ മുൻനിർത്തിയിട്ട് നിഷ്കളങ്ക മനസ്സുള്ള ഉമ്മമാരുടെ മനസ്സ്, ആ മനസ്സ് അറിയുന്ന റബ്ബേ അവരെ ആമീനിന്റെ വറക്കത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കണേ അള്ളാ. വീട്ടിലെപ്പോഴും ഐശ്വര്യത നൽകണേ റഹ്മാനെ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അള്ളാ. അപകടങ്ങളിൽ നിന്ന് നീ കാവല് നൽകണേ അള്ളാ. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് അതുകൊണ്ട് നീ സ്വർഗം നൽകണേ അള്ളാ. ബിഹക്കി സയ്യിദുനാ മുഹമ്മദി. മൂന്നാളായി, നാലാമത്തെ ഒരു ആചാര്യണ്ടായിരുന്നു. എന്താ ആചാര്യ പേര്? ആ ഓട്ടർഷന്റെ ചാരി മോയിൻകുട്ടി ഹാജി. ആകാൻ തോഫിക്കട്ടെ. ഇങ്ങനെ തന്നെ അല്ല ആകര പുളിച്ചിങ്ങാണ്ടാകണ്ട. വടവൂര് തങ്ങള് തങ്ങള് തങ്ങള്, നമ്മക്കറിയാലോ വടകര തങ്ങള്, വടകര തങ്ങൾ അറിയില്ലേ? ഉപരി തങ്ങളും തന്നെ പുളിച്ചാണ് തങ്ങളാ. നമ്മാര് പുളിച്ചിങ്ങാണ്ട് ഹാജരാകാൻ തന്നെ അള്ളാഹു തോഫിക്കട്ടെ. ഇങ്ങനെ പുളിച്ചിങ്ങാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടിന്റെ ആരെങ്കിലും ആരെങ്കിലും നാവിന് വർക്കത്തന്നെ ഉണ്ട് പോകും. ഇപ്പൊ നമ്മളീ മരിച്ചുപോയ അദ്ദേഹം ഹജ്ജിന് പോകാൻ തീരുമാനിച്ച ആളായിരുന്നു. ഈ വർഷം പോണ്ട പോകാൻ തീരുമാനിച്ചു. പക്ഷെ കദാഇല അല്ലാഹു തആല അതിന് മുമ്പ് കൊണ്ടുപോയി. അല്ലാഹു ഹജ്ജ് ചെയ്ത കൂലി കൊടുക്കണം, ഉംറ നിർവഹിച്ച കൂലി കൊടുക്കണം. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹു. ആ മാന്യ സഹോദരൻ എന്താണോ സദഖ കൊണ്ട് ഉദ്ദേശിച്ചത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹു. മക്കൾക്കൊക്കെ സലാമത്ത് കൊടുക്കണേ അല്ലാ. നല്ല മക്കളാക്കി വളർത്തണേ അല്ലാ. രോഗാണുക്കൾ വല്ലതും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സി എമ്മിൽ മടവൂര് തങ്ങളും പാപ്പയുടെ ഹക്ക് വർക്കത്തുകൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. താജിലുലം ഉള്ളാളത്തെ പാപ്പാന്റെ ഹക്ക് വർക്കത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ക്യാൻസർ എന്ന് കാവല് തരണേ അല്ലാ. ബിഹക്കി സയ്യിദുന മുഹമ്മദ്. നാലാളായി, അഞ്ചാമത്തരാണ്. അതാ ഒരു ചെറുപ്പക്കാരൻ. വേറെ എന്താ പേര്? വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ റബ്ബേ. ഞങ്ങൾക്ക് ഒന്നും അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല, കൊടുക്കാൻ കഴിയുന്നവൻ നീയാണ്. ഞങ്ങൾ ദുആയിരക്കുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, ഞങ്ങളോട് എവിടെ വെച്ച് സംഭാവന പറഞ്ഞവരുണ്ടോ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ദുആയിരക്കാമെന്ന് ഏറ്റത്. ഇന്ന് ഞങ്ങൾ മാര്യസ്കരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു കല്യാണം ശരിയാകണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിനാണ്, അല്ല അല്ല അദ്ദേഹത്തിന്റെ മകൾക്കാണ്. ആ മകളെ കല്യാണം ശരിയാവാൻ ദുആയിരക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും ഞങ്ങളോട് ദുആയിരക്കുന്നത് ഇതുപോലെ നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ ആമീന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നീ സ്വീകരിക്കണേ അല്ലാ. മുജീബിക്കയുടെ സ്വതക്ക കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. മരിച്ചവരെ കബറ് സന്തോഷത്തിന്റെ കബറാക്കണേ അല്ലാ. അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ അല്ലാ. ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലാ. ഒരുപാട് ആറു കൊല്ലല്ലേ, അഞ്ചു കൊല്ലേ പിളച്ച് കുട്ടി ഉണ്ടായിരുന്നു. അല്ലാഹു നല്ല മക്കളെ കൊടുക്കണം. അല്ല മക്കളെ കൊടുക്കണം. ഒരു 1000 രൂപ സ്വാലിയായ മക്കളുണ്ടാകാൻ വേണ്ടി, സ്വാലിയായ മക്കളുണ്ടാകാൻ വേണ്ടി 25 കൊല്ലം കുട്ടികളില്ലാതെ പ്രയാസപ്പെട്ട രണ്ട് ദമ്പതിമാര് കണ്ണൂർ ജില്ലയിലെ നരിക്കോട് പ്രദേശത്ത് ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട നരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഹദു അദ്ദേഹത്തോട് പോയി വിഷമം പറഞ്ഞു. വിഷമം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. അത് ചെയ്താൽ എനിക്ക് കുട്ടികളുണ്ടാവും. ഞാന് ആ വിവരം കിട്ടിയതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ആ വിവരം കൊടുത്തു. പല ആളുകൾക്കും മക്കളുണ്ടായ സന്തോഷ വാർത്ത അറിയിച്ചു. 7 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഷബീർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം ഇങ്ങനെ വിഷമം പറഞ്ഞു. ഞാൻ ആ ദിക്ർ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം ചെയ്തു. അൽഹംദുലില്ലാ ഇപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചു. അല്ലാഹു റഹ്മത്ത് കൊടുക്കണം. 15 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷകന്റെ പേര് ഞാൻ പറയുന്നു.
അദ്ദേഹം ഇതുപോലെ വിഷം പറഞ്ഞു. ഞാൻ ഈ വിഷയം പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ആൺകുട്ടി ജനിച്ചു. അല്ലാഹു സന്തോഷം കൊടുക്കും. നരിക്കോട് ഉസ്താവ് പറഞ്ഞ ആ ഒരു രൂപം ഞാൻ പറഞ്ഞു. ഒന്ന് രണ്ടാളും നാട്ടില് വേണം, അപ്പൊ എന്തായാലും വേണം. കാരണം കൂറ്റമ്പാറ ഉസ്താവ് ഒരട്ടം പറഞ്ഞു കേട്ട്, ഒരു ചങ്ങായിക്ക് പത്തു അല്ലായിട്ട് കുട്ടികളില്ല, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ആരൊക്കെ. അപ്പൊ ഉസ്താവ് ഇതിപ്പോ എവിടെയുണ്ട്? ഞാൻ ബഹ്റൈനിലാണ്. അപ്പൊ ഉസ്താവ് എന്താ അവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടോ നോക്ക്. ബഹ്റൈനിലുള്ള ഓനെ കുട്ടികളുണ്ടെങ്കിൽ നാട്ടിക്ക് വരണ്ട. അപ്പൊ ഒരു നിബന്ധന അത് എല്ലാവർക്കും തിരിയണ നിബന്ധന. അതോടുകൂടെ ഭാര്യയും ഭർത്താവും ഇശാനുസ്കാരൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നതിന്റെ തൊട്ടുമുണ്ട് നല്ല ഒരു വുദു എടുക്കുക. രണ്ടാളും ഓരോ വുദു എടുക്കുക. അതില് പരമാവധി മുഴുവൻ സുന്നത്തുകളും വുദുവിന്റെ പരമാവധി സുന്നത്തുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ഒരു വുദു കാമിലായ ഇസ്ബാഉൽ വുദു എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ ആ ഒരു വുദു എടുത്ത് ഭാര്യയും ഭർത്താവും കിബിലക്ക് മുന്നിട്ട് ഒരു 33 നാരിയ സ്വലാത്ത് ഭാര്യ, ഒരു 33 നാരിയ സ്വലാത്ത് ഭർത്താവ്. ഇങ്ങോട്ട് നല്ലോണം പൊട്ടിക്കരഞ്ഞു ദുആയിരക്കി രണ്ടുപേരും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് ഫലം കാണും. ഈ വിവരം ഞാൻ ഒരുപാട് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്, ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ദമ്പതിമാരിലേക്ക് ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. അല്ലാഹു അലീ നല്ല മക്കളെ കൊടുക്കണേ. അല്ലാ ഖൈറിന്റെ മക്കളെ കൊടുക്കണേ. അല്ലാ നല്ല മക്കളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ. അല്ലാ വിഷമമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കല്ലേ. അല്ലാ മനസ്സിന് നീ വേദന മാറ്റി കൊടുക്കണേ. അല്ലാ മക്കളില്ലാത്തവരെ വേദന ഞങ്ങൾക്കറിയാം. 5 കൊല്ലത്തോളം ഞങ്ങൾ അനുഭവിച്ച ആ വേദന അല്ലാഹുവേ മാറ്റി കൊടുക്കണേ. റഹ്മാനെ ളാളത്തെ പാപ്പാന്റെ ഹക്ക് പറക്കത്തുകൊണ്ട് അതിന് പെട്ടെന്ന് നീ വിവരം കൊടുക്കണേ. അല്ലാ ആ സ്വതക്കൊക്കെ ഫലം കൊടുക്കണേ. അല്ലാ ആറായിലെ 5 ആറ് എവിടെ ആറ് തയച്ചയക്കണ് അല്ലേ? കൈ കിട്ടിയ 2 എണ്ണല്ലേ? 2000 കൈ കിട്ടിയില്ലേ? പിന്നെ 1 ഓറ് ആ ഈ ചൊറുക്കള ടീഷർട്ട് ഇട്ട ആള് തന്നില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളെ മുജീവിക്ക് തന്നില്ലേ? മറ്റൊന്ന് ഓട്ടറീസാനോട് ചാരുനീന ആചേരി തന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തൊപ്പിട്ട് ചെറുപ്പക്കാരൻ തന്നില്ലേ? 6 ആയി ഞങ്ങളെ ഭാഗത്ത്. 5 കഴിഞ്ഞ പിന്നെ 6 ആറായി. പൈസ ഒരാളെ തന്നിട്ടുള്ളു, വേറൊന്നും തന്നില്ലേ? ഒന്നേ ഉള്ളൂ. എന്നാ ഞാൻ തോറ്റ് മതി, നീ ജയിച്ചു അന്ന അല്ലാഹു എല്ലായിടത്തും ജയിപ്പിച്ചട്ടെ. ഇനിയിപ്പോ അതിന് കച്ചറ ഉണ്ടാക്കണ്ട. എന്നാ പിന്നെ ഏതായാലും ഞാൻ 6 പറഞ്ഞു കുടുങ്ങിയല്ല, 6-ാമത്തെ ഒരാൾ. അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞോ അതെന്താ ഇതാത്ത് ഒന്ന് പൊക്കി കൊടുത്തവനെ. അണ്ടാ എന്താ നിങ്ങളെ പേര്? സാബിയർ ജാബിർ. അല്ലാഹു കബൂലാക്കട്ടെ. അബ്ദുൽ ജാബിർ അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടുത്തെ കഴിച്ചിട്ട് അങ്ങോട്ട് പ്രവാസിക്ക് പോകാം. പ്രവാസികളെ ലൈനില്ലേ? യൂട്യൂബില് കേക്കുള്ള പോലെ ഇപ്പൊ ഓൾറെഡി കേട്ടോണ്ട്. അല്ലാഹു തആല നിങ്ങളെ പേരെന്താ? സർഫുദ്ദീൻ സാഹിബിന്റെ സേവന എന്തെങ്കിലും കുറച്ച് കൊടുക്കണം, മോശല്ലേ? അപ്പൊ അത് യൂട്യൂബില് നമ്മളെ വിദേശത്തുള്ള ആൾക്കാർ ഇങ്ങനെ കേട്ടോണ്ടിരിക്ക. ഓൽക്കൊക്കെ അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ. ഇൻഷാ നമ്മൾ ദുആയിൽ ഓലൊക്കെ ഉൾപ്പെടുത്തും. അതിനു മുമ്പ് നമുക്ക് ജാബിർ 1000 നിന്നിട്ട് അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖൈറ് നൽകണേ അല്ലാഹ്, ശർറൊക്കെ തട്ടി നീക്കണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റഹ്മാനെ, രോഗങ്ങളിൽ നിന്ന് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ റബ്ബേ, കുടുംബത്തിനെപ്പോഴും സന്തോഷം നൽകണേ അല്ലാഹ്, കടങ്ങളിൽ നിന്ന് കാവൽ കൊടുക്കണേ അല്ലാഹ്, വീടില്ലെങ്കിൽ വീട് കൊടുക്കണേ അല്ലാഹ്, സ്ഥലമില്ലെങ്കിൽ സ്ഥലം നൽകണേ അല്ലാഹ്, വീട്ടിലുള്ള സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്, കച്ചവടമാണെങ്കിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, തൊട്ടതിരല്ല
ഏഴാമത്തൊരാളുണ്ടോ? അപ്പോ ആരായി ഏഴാമത്തെ ഒരാള്? വേ പറഞ്ഞോളൂ, ഞാൻ നിർത്തും. നമുക്ക് ഈ മഴ ചോരുമ്പോത്തിലാണ് തീർക്കണം. ആരാ? ഞാൻ നിർത്താം. ഞാൻ ആരെയും പ്രയാസപ്പെടുത്തുള്ളു. ഞാൻ ഒന്നുകൂടെ കീപ്പോട്ട് കറങ്ങണോ? നല്ല പേരാണ്, പറയില്ലാന്നാണ്. ശരിക്ക് പരസ്യമായി സ്വതക്ക് കൊടുത്തുന്ന ആൾക്കാർക്ക് ഞാൻ ഹരീത് നോക്കിട്ട് അതൊരു കിട്ടൽ തന്നെയാ. അയാൾ നല്ല നീയത്തിലാണ് അങ്ങനൊക്കെ പറയുന്നത്. മഹനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹി, ഓഹാ മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വസ്സദഖത്തുൽ അലാനിയ, പരസ്യമായിട്ടുള്ള സദഖ, തദ്ഹബു അൻ സാഹിബിഹ, അലി തദ്ഹബു അൻ സാഹിബിഹ, അത് സദഖ കൊടുത്തവനിൽ നിന്ന് ഇല്ലാതെയാകും. സബഈന വമിഅത്തി ശർറ, 170 ശർറായ കാര്യങ്ങൾ ആ പരസ്യമായിട്ടുള്ള സദഖ കൊണ്ട് അല്ലാഹു തട്ടി നീക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഞാനിത് കൊടുക്കുന്ന എന്റെ പേര് പറഞ്ഞ പേരെല്ലാം കേട്ട് ചെല്ലാൻ വേണ്ടിട്ട് ഇഞ്ചിലേറെ ഓന്റെ കയ്യിലുണ്ട്. കണ്ട് ഓൻ ഇറക്കണല്ലോ. അപ്പൊ ഇഞ്ച പേര് കേൾക്കുമ്പോ ഓന് ചെലപ്പോ വാശിക്ക് പറയും. ഇങ്ങനെ നല്ല നിയത്തിലെ ഒരറ്റ സ്വതക്കക്ക് അല്ലാഹു തആല 170 ശർറുകൾ അല്ല തട്ടി നീക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വതക്ക കബൂലാക്കട്ടെ. വിഷമങ്ങളൊക്കെ അല്ല കാത്തു രക്ഷിക്കട്ടെ. ഖൈറിന്റെ വാതിലൊക്കെ അത് തുറന്നു കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ, ആര് കൈവടിഞ്ഞാലും റബ്ബായി നീ കൈവടിയല്ലേ അള്ളാഹു, നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ. മക്കളിൽ സന്തോഷം നൽകണേ റഹ്മാനെ. മക്കളിൽ നീ സന്തോഷം നൽകണേ അല്ലാഹു. റഹ്മാനായ റബ്ബെ, കടങ്ങളിലൊന്നും പൊടുത്തല്ലേ അള്ളാഹു. ബിഹക്കി സയ്യിദിന മുഹമ്മദീൻ. അപ്പൊ അത് കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞില്ലേ? മോനോ എട്ടാമത്ത് വേണോ? ആ നമ്മള് അതാണ് നേരത്തെ പറയാൻ വിട്ടുപോയത് അല്ലേ. ഞാൻ ഏതോ ഒന്ന് തോറ്റു കൊടുത്തില്ല സംഭവം, ഞാൻ തോറ്റതല്ലേ. വിദേശത്തുനിന്ന് ഒരാള് പറഞ്ഞേ പിന്നെ പറഞ്ഞാ മതി ഞാൻ പരാജയപ്പെട്ടിട്ടോ. ജയിച്ച ഞാൻ തന്നെ. അല്ലാഹു തആല എനിക്ക് എല്ലായിടത്തും വിജയം തരട്ടെ. നേരത്തെ അതാണ് പകരത്തിന് പകരം. പുറത്തുനിന്ന് ഒരാൾ ഒരു 1000 രൂപ തരാറുണ്ട്, അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. കടങ്ങളൊക്കെ വീട്ടി നല്ലൊരു വീടൊക്കെ വെച്ച് വീട്ടിൽ നാട്ടില് വന്ന് നല്ല ഒരു ജോലി നല്ല സെറ്റിലായി കടങ്ങളൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകാനുള്ള തോഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. ആയുസ് മുഴുവൻ വിദേശത്ത് ചെലവഴിക്കേണ്ട ഹതഭാഗ്യരിൽ നീ പെടുത്തല്ലേ അല്ലാഹു. അബ്ബേ, അവർക്കൊക്കെ നീ കാവൽ കൊടുക്കണേ അല്ലാഹു. ആര് കൈവടിഞ്ഞാലും അവരെ നീ കൈവടിയല്ലേ അല്ലാഹു. സയ്യിദന മുഹമ്മദ് എട്ടായിട്ടേ. ഒമ്പതാമത്തെ ആരെങ്കിലും ഉണ്ടോ? അതാ ഒരു ചെറുപ്പക്കാരൻ. എന്താ മോന്റെ പേര്? മജീദോ? ആര്? ഫർഷാദ്. ഫർഷാദ്, അല്ല കബൂലാകട്ടെ. എന്തങ്ങൾക്ക് ഫർഷാദ് എന്ന് വരക്കുമ്പോ ഒരു വയന്നാ മീന്. അല്ല കബൂലാകട്ടെ. അല്ല ഓനെ ആഫിയത്ത് കൊടുക്കട്ടെ. കല്യാണം കഴിഞ്ഞിനോ? സ്വാലിഹായ ഒരു ഭാര്യനെ കൊടുക്കട്ടെ.
കുടുംബത്തിലൊക്കെ സന്തോഷം നൽകുന്ന ദാമ്പത്യ ജീവിതം നൽകട്ടെ, ഉമ്മാനി ബാപ്പാനി പൊരുത്തം കൊടുക്കട്ടെ, മരിച്ചുപോയവരെ കബറിലേക്ക് അതിന്റെ സവാബ് കൊടുക്കട്ടെ, അപകടങ്ങളിൽ നിന്നും നോഹു കാവർ കൊടുക്കുമാറാകട്ടെ. റബ്ബേ, നല്ല ജോലിയും ശമ്പളവും നീ നൽകണേ റഹ്മാനെ, കുടുംബത്തിനും സുന്നത്തിയമാത്തിന് ഉപകരിക്കുന്ന മകനാക്കണേ അല്ലോ റബ്ബേ, അപകടങ്ങളിലൊന്നും പൊടുത്തല്ലേ അല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിബിധങ്ങളെ സ്വപ്നത്തിലെ കാണാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ബിഹക്കി സയ്യിദന മുഹമ്മദ്. പിന്നെ ഒമ്പതായി, ഒരു സ്ത്രീ കണ്ണങ്ങൾ, ഞാനിങ്ങനെ വിചാരിച്ചു പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ആണുങ്ങൾ കുറവായാൽ നല്ലോം പെണ്ണുങ്ങൾ ഉണ്ടാവും. ഞാൻ ഓനോട് പറഞ്ഞു, അത് അവിടെ പെണ്ണെട്ടാൻ വന്നതാണ്. നിങ്ങൾ മാത്രം എല്ലാവർക്കും പറയണ വർത്തമാനം, ആണുങ്ങളില്ലാത്ത നോക്കണ്ട, പെണ്ണുങ്ങൾ നല്ലോ നട്ടിത് വരെ ആരും കെട്ടിച്ചെന്നിട്ടൊന്നുമില്ല ഉണ്ടാവുന്ന് പറയാന്നല്ലാതെ അങ്ങനെ. അത് ഞങ്ങളൊന്ന് സോപ്പിടാണ്, വയല് പൊറക്കണ്ട, ഐറ്റങ്ങൾ നല്ലോ ഉണ്ട്, നമ്മൾ പോലെ കാണൂലല്ലോ. ഇപ്പൊ തന്നെ ഈ 1000 കണ്ടപ്പോഴാണ് എനിക്ക് ആരോ അവിടെ ഉണ്ട്, ഒരാളുള്ളൂ, ഒരു പെണ്ണുള്ളൂ. ആ ഒരൊറ്റ പെണ്ണ് നമ്മൾ ഈ കണ്ട വയലൊക്കെ പറഞ്ഞ് അള്ളാഹുവേ ഞങ്ങളുടെ സ്വതക്ക ഉമ്മാനെ, സ്വതക്കനെ സ്വീകരിക്കണേ റഹ്മാനെ, ഉമ്മാക്ക് ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. എന്തൊരു ഉദ്ദേശമാണോ ആ സ്വതക്ക കൊണ്ട് ഉമ്മ ഉദ്ദേശിച്ചത് നീ പൂർത്തീകരിക്കണേ റഹ്മാനെ, ഖൈറിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണേ അല്ലോ, ഷർറൊക്കെ തട്ടി നീക്കണേ അല്ലോ, മനസ്സിന് എപ്പോഴും സന്തോഷം നൽകണേ അല്ലോ, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലോ, ഹബീബായ നിബിധങ്ങളെ പൊരുത്തമുള്ള ഉമ്മയാക്കണേ അല്ലോ, റഹ്മാനായ റബ്ബേ മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറും വെളിച്ചമാക്കി കൊടുക്കണേ അല്ലോ, ഹജ്ജ് ചെയ്യാതെ ഉമ്മയെ കൊണ്ടുപോകല്ലേ അല്ലോ, ഞങ്ങളെയും ഹജ്ജ് ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലോ, പെട്ടെന്നുള്ള മരണങ്ങൾ നീ കാക്കണേ അല്ലോ. സയ്യിദന മുഹമ്മദ് വേറൊരു പെണ്ണും കൂടി തരാൻ വിചാരിച്ചു, വേറൊരു പെണ്ണും കൂടി കിട്ടിയ. അപ്പൊ ഇത്രേ ഒമ്പതായ, പതിനൊന്നായ ലീജ് വെക്കണ്ടേ അല്ല കബൂല. അത് അപ്പുറത്തൊരു ചെറു ഒരു 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 മധ്യവയസ്സ് ഇത്ര 40 വയസ്സായ 17 47 പക്ഷെ കണ്ട ഒരു 40 40 വർക്കത്ത് കൊള്ളുള്ള ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല മക്കൾക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ. അതിന് മുമ്പ് ഒരു പെണ്ണുങ്ങൾ തന്നില്ല മോനെ, ആ പെണ്ണുങ്ങൾക്ക് ഫേമസ് ആകാന്നാണ് ഉസ്താദ്. ഞാൻ പുളിച്ചുമ്പോ കയറി ഏറ്റതാ, ഇങ്ങനെ പിരിവർത്തി ആരാ ഫേമസ് ആകാതെ. അല്ല ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ, ഇങ്ങപ്പൊ അവിടെ കൊണ്ടാക്കിയാലും നിങ്ങളുടെ ഉസ്താനോട് പ്രത്യേക ഉറപ്പൊന്നും വെച്ച് ഉസ്താനോട് സ്നേഹം തന്നെ അല്ല ആഫിയത്ത് കൊടുക്കട്ടെ, അത് ദീർഘായുസ് നൽകട്ടെ. ഉസ്താദാണ് ഞങ്ങളെ പോലത്തെ ആളുകളൊക്കെ വളരാനുള്ള കാരണക്കാർ, ഞങ്ങൾക്ക് വേണ്ട ഉപദേശവും നിർദ്ദേശവും ഒക്കെ നൽകി എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഉപ്പയെ പോലെ ഞങ്ങളോട് ഇടപഴകുന്ന ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് അല്ലാഹുവേ, നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഇനി ഇന്ന് നിങ്ങൾ പോകുമ്പോ നിങ്ങളെ കയ്യിലുള്ള ചെറിയ സംഭാവന ഒരു ബബിൾക്കത്തിന്റെ പൈസ, ബബിൾക്കത്ത് എന്താണ്,
അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ബബിൾ കത്തിന്റെ ഒരു പൈസ ഒരു ഉറുപ്പ്യ നിങ്ങൾ തന്നാൽ അൽഹംദുലില്ലാ ഞാനത് വാങ്ങും അവിടെ കൊണ്ടു കൊടുക്കും അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഒരാൾ പറയും എന്താണ് ഉസ്താദ് ഒരു ബബിൾക്ക് ഒരു 1000 ബബിൾക്കത്തിന്റെ പൈസ ഞാൻ തരാം മതി അൽഹംദുലില്ലാ ബബിൾക്കത്തിനുള്ള 1000 ബബിൾക്ക് 100 ബബിൾക്ക് 500 ബബിൾക്ക് 313 ബബിൾക്ക് ഒക്കെ ബബിൾക്ക് ആയിക്കോട്ടെ. കുട്ടികളെ പല്ലക്കളി കേടരുത്. ഈ കുട്ടി ഇതാ കൊണ്ടുവരുന്നത് 100 ബബിൾക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മൂപ്പര പേരിലാന്ന് ചോറ് എന്തോ ഒരു രസമുള്ള ചോറാറ് ഞങ്ങള് അല്ലാഹു തആല സദഖ കബൂലാക്കട്ടെ. വേറൊരു കുട്ടി ഒരു 100 രൂപയുടെ ബബിൾക്ക് അല്ല കബൂലാക്കട്ടെ. എന്താണ് നിങ്ങൾ ആമീൻ പറയാത്തത്? എടത്തനാട്ടുകാർക്ക് അപ്പൊ നിങ്ങൾ ആകെ ക്ഷീണിച്ച മായ വരുന്നതിന് മുമ്പ് തന്നോളി ഉപ്പതാവും 100 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത് എടുത്താ ഞാന് നിങ്ങളെ പേരെന്താ? 3000 ആണെങ്കിൽ അൽഹംദുലില്ലാ റാഹത്ത് ഉണ്ട്. എന്റെ പോയ സൗണ്ട് ഒക്കെ തിരിച്ചു വന്ന മാതിരി അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബിസ്മില്ലാ ഒരു ഭയ ബക്കറ്റ് ബക്കറ്റ് ഞാൻ കൊണ്ടുപോകും നിങ്ങൾക്ക് തരാം. ഇത് വെള്ളമുണ്ട് ബബിൾക്ക് ഇക്കടാ പ്രശ്നമില്ല. പൈസയാണ് ഈ നാരി ബബിൾക്കത്ത് എന്റെ പേര് കവറൊക്കെ ഉണ്ടാക്കണ്ട. തിരക്കാക്കട്ടെ ഞാൻ വാങ്ങിയിട്ടേ പോകുള്ളൂ. നിങ്ങളെ അങ്ങനെ വേജാറുണ്ട ഇത് കണ്ട ഇഞ്ഞോട് ആർക്കും അസൂയുണ്ട് ലൈറ്റൊക്കെ ഓഫാക്കണതാ. പെണ്ണുങ്ങളെ ഭാഗത്ത് ചിലപ്പോ ഉണ്ടാവും പെണ്ണുങ്ങന്മാരെന്തെങ്കിലൊക്കെ തരാൻ ബൂതിയുള്ളവരെ പരിയിലൊക്കെ നീർച്ചും കാര്യം മരിച്ചോലൊക്കെ ഉണ്ടാവുമ്പോഴക്കാൻ വേണ്ടിട്ട് അരി പഞ്ചസാര കളക്കൊണ്ട് കഴിഞ്ഞൊക്കെ അവിടെ എത്തിച്ചോളി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരൊക്കെ സംഭാവന തന്നോ മുഴുവൻ ആളുകൾക്കും നീ തക്കതായ പ്രതിഫലം നൽകണേ അല്ലോ, നീ തങ്ങതായ പ്രതിഫലം നൽകണേ അല്ലോ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി ഒരുപാട് ഉസ്താദുമാരുണ്ട്, അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ അല്ലോ, നീ റാഹത്ത് നൽകണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ. പൈസ ഇല്ലെങ്കിലും കണ്ട ആരും മാറിക്കണ്ട പോരുവനെ കൈപിടിച്ചു ആരോടും പറയില്ല പൈസ രാത്തു ബാളയങ്ങളെ പോരി ഓൽക്ക് വിഷമം ഉണ്ടാവുന്ന അവസ്ഥ അങ്ങോട്ട് പൊടിച്ചു വേം പൊടിച്ചപ്പോ കിട്ടുള്ളു. ഇതെന്താ നമ്മളെ ഗ്രൂപ്പ് അല്ലേ? ബിസ്മില്ല അന്ത ഉമ്മോന അമാബോ മാറ ഐനാ മിഥില ഹുസ്നി കത്തോയ സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി വൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഖല ഇലാഹ ഇല്ലല്ലാ ഇർതഖബ്തു അല ഖാതാ വൈറ ഹസ്രി വഅദ ലക അശ്കൂ ഫീഹിയാ സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി. കുറ്റമന്ന വാഹനോ അറ്റമില്ല കേറി ഞാൻ തന്നേളോടാ ന്യായമായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൈഹി. ഉള്ളാളം നാട്ടിലെ രാജരേ
ഉദിമാദിയായുള്ള താരമേ, ഏറെ പുകൾപ്പെട്ട ധീരരെ, താജുൽ ഉലമയ താജരെ, ഹസ്ബി റബ്ബി. ഉള്ളാളം നാട്ടിലെ രാജരെ, ഉദിമാദിയായുള്ള താരമേ, ഏറെ പുകൾപ്പെട്ട ധീരരെ, താജുൽ ഉലമയം താജരെ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. نور محمد صلى الله لا اله നാദാനി ഔലദ്യം നൽകണേ, പുണ്യേറെ ദർദകളേറ്റണേ, നാളെ സ്വർഗമിൽ കൂട്ടണേ, ഞങ്ങളെയും കൂടെ ചേർക്കണേ, ഹസ്ബി റബ്ബി ജല്ലല്ലാ. ما في قلبي غير الله نور محمد صلى الله عليه وسلم ناداني أولادهم نلقاني പുണ്യരെ ദർജകളേറ്റണേ, നാളെ സ്വർഗമിൽ കൂട്ടണേ, ഞങ്ങളെയും കൂടെ ചേർക്കണേ, ഹസ്ബി റബ്ബി ജല്ലല്ലാ. മാഫി ഖൽബി വൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صل صلاه كامله وصل سلاما تاما على سيدنا محمد الذي تنحل به القدوة والفرج به القرب وتقضى به الحوائج وتنال به الرغائب احسن الخواتيم ويستزكى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بيد كل معلوم لك الرحم الراحمين يا مالك الملوك يا الله ഞങ്ങളെ പാവങ്ങളാണ് റഹ്മാനേ, ദോഷികളാണ് റഹ്മാനേ, ഞങ്ങളെ എല്ലാ തെറ്റുകളും നിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് സമ്മതിക്കാതെ നിവർത്തിയില്ലല്ലോ, എല്ലാ തെറ്റുകളും ഞങ്ങളെ സമ്മതിക്കുന്നു റഹ്മാനേ, നിന്റെ പാവപ്പെട്ടവളാണ് ഞങ്ങൾ, പാവങ്ങളാണ് ഞങ്ങൾ, നീയല്ലാതെ ഞങ്ങൾക്ക് കരുണ തരാനില്ലല്ലോ, നീയല്ലാതെ പൊറുത്തു തരാനില്ലല്ലോ, ഞങ്ങളെ എല്ലാ സർവദോഷങ്ങളും നീ പൊറുത്തു തരണേ റബ്ബേ. ഞങ്ങൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് റമദാനിന് ഞങ്ങളെ യാത്രയാക്കി വിട്ടു, അന്നും ഞങ്ങൾ ഒരുപാട് നിന്നോട് ദുആയി ചെയ്തവരാണ്, ഇന്നും ഞങ്ങൾ ആ ദുആയി നിർത്തിയില്ലല്ലോ, ഒരുപാട് മജ്‌ലിസുകൾ ഞങ്ങൾ ദുആയി രക്കുന്നവരാണ്, ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയാൻ ഒത്തൊരുമിക്കുന്നവരാണ്, ആയിരക്കണക്കിന് ആളുകൾ വന്ന് ആമീൻ പറയുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമാണ്, ദുആയി രക്കുന്ന ഞാനൊന്നിനും പറ്റിയില്ലെങ്കിലും ദുആയിരക്കുന്ന ഞാനൊന്നിനും കൊള്ളില്ലെങ്കിലും നിഷ്കളങ്ക ഹൃദയമില്ലാത്തവനായാലും
ഏതെങ്കിലും ഒരു മുഖ്യനിന്റെ അമീൻ സ്വീകരിച്ചാ ഞങ്ങളെല്ലാം അതുകൊണ്ട് രക്ഷപ്പെടുമല്ലോ. ഞങ്ങൾ ദുആ സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങൾ അമീൻ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങൾ വഹദ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങൾ ദുആ ഇനി ഇജാബത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ ഇവിടെ പന്തിര കെട്ടിയതും ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും ഭക്ഷണം നിന്നവരും ഞങ്ങളെ കണ്ടപ്പോ എണീറ്റ് നിന്നവരും ഞങ്ങളെ കണ്ടപ്പോ കൈപിടിച്ചവരും ഞങ്ങളോട് പറഞ്ഞവരും പുഞ്ചിരിച്ചവരും ഒരുപാട് യുവാക്കളുണ്ട് റബ്ബേ, രക്ഷിതാക്കളുണ്ട് റബ്ബേ. അവരൊക്കെ ഞങ്ങളെ നേരിട്ടുള്ള ബാഹ്യമായ ശരീരം കണ്ടുകൊണ്ട് ബഹുമാനിക്കുന്നവരാണ്. ഞങ്ങളെ മനസ്സ് കണ്ടാൽ അവരൊക്കെ ഞങ്ങളെ കാർക്കിച്ചു തൊപ്പിക്കളയും. അത്രയും മോശമുള്ള മനസ്സിന്റെ ആളുകളാണ്. ഞങ്ങൾ ഒരുപാട് ഇബാദത്തൊന്നും ചെയ്യാത്തവരാണ്, ഖുർആന് കൂടുതൽ ഓതാത്തവരാണ്, സ്വലാത്ത് കൂടുതൽ ചൊല്ലാത്തവരാണ്. ഞങ്ങളെ മജ്‌ലിസില് വന്ന മുഅ്മിനീങ്ങൾ ആമീൻ കൊണ്ട് ഞങ്ങളെക്കൊന്ന് നന്നാക്കി കൂടെ അല്ലാ, ഞങ്ങളെ നന്നാക്കി കൂടെ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ പാവപ്പെട്ട ഉപ്പമാർ, നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നവരാണ്, ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്നവരാണ്, കയ്യും കാലൊക്കെ വേദനിക്കുന്നുണ്ടവർക്ക് എല്ലാ ക്ഷമിച്ചും സഹിച്ചും ഇവിടെ നിൽക്കുമ്പോൾ റബ്ബേ ആ ഉപ്പമാർക്ക് നീ ആഫിയത്ത് നിലനിർത്തി കൊടുക്കണേ. അല്ലാ നിസ്കരിക്കുന്ന കാലത്തോളം, ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക് നൽകണേ. അല്ലാ ആരോഗ്യം എടുത്തുകളയല്ലേ റഹ്മാനെ, കിടത്തിക്കളയല്ലേ റഹ്മാനെ, മാറാരോഗത്തിന് പെടുത്തല്ലേ റഹ്മാനെ, കുടുംബത്തിന് വെറുക്കുന്ന രൂപത്തിൽ കിടത്തിക്കളയല്ലേ. അല്ലേ ഞങ്ങളൊക്കെ സാധുക്കളാണ്, നിന്റെ ഒരു ചെറിയ പരീക്ഷണങ്ങൾ പോലും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയാറില്ല. ഞങ്ങൾക്ക് വലിയ രോഗമായ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളെ തരല്ലേ. അല്ലാ ഞങ്ങൾ മാറാരോഗികളായാൽ ഞങ്ങളെ കുടുംബം പട്ടിണിയായി പോകും, ഞങ്ങളെ ഉമ്മ കണ്ണീര് കുടിക്കേണ്ടി വരും, ഞങ്ങളെ മക്കള് പിന്നെ തെണ്ടാൻ പോകേണ്ടി വരും, വീടൊക്കെ വിറ്റ് അതൊക്കെ കാശാക്കി ചികിത്സ നടത്തേണ്ടി വരും. നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ പടച്ചോനെ, ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലേ. അല്ലാ റബ്ബേ താജുല്ലനുള്ള ആളത്തെ പപ്പാക്ക് 95 വർഷമല്ലേ നീ ഐസ് കൊടുത്തത്. ആ തങ്ങളു പാപ്പായുടെ ഹക്ക് വർക്കത്തുകൊണ്ട് ഒരുപാട് കാലം ആയിരാരോഗ്യത്തോടുകൂടെ ജീവിക്കാം.